अज्ञानतिविरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीगुरुभ्यो नमः वागीशाद्या समनसः सर्वार्थानां उपक्रमे यं नत्वा कृतकृत्यास्य तं नमामि गजाननं श्रीमहागणपतये नमः दोर्भिर्युक्ता चतुर्भिस्फटिकमणिमयी अक्षमालां दधाना हस्तेन हैकेन पद्मं सितमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुखसन्ना श्रीसरस्वती नमः ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय चैतन्य ആധ്യാത്മിക സത്സംഗം നടക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഇത്രയെങ്കിലും ആളുകൾ ഒരു ആധ്യാത്മിക പ്രഭാഷണം കേൾക്കാൻ വരിക എന്നുള്ളത് തന്നെ വളരെ ധന്യതയാണ്. ഞാൻ കേരളത്തിൽ ഒട്ടുമുക്കാലും മിക്കവാറും എല്ലാ ജില്ലകളിലും കേരളത്തിന് പുറത്തുനിന്ന് അത്യാവശ്യം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞങ്ങൾ അതുപോലെ ഭാഗവത സത്രങ്ങൾ മറ്റേതുപോലുള്ള ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ ചെയ്യാൻ സഞ്ചരിച്ചിരുന്നു. ഇവിടെയൊക്കെ നഗരപ്രദേശങ്ങളിൽ ധാരാളം ആളുകളുണ്ട്. ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ ആളുകൾ വളരെ വളരെ കുറവായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് എനിക്കെത്തിയോ 10-49 പേരോ ഇങ്ങനെ പ്രഭാഷണങ്ങളുടെ ഇരിക്കുന്നു എന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. വാസ്തവത്തിൽ നമ്മുടെ ഉത്തര മലബാറിൽ പൊതുവേ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ആധ്യാത്മികമായിട്ടുള്ള വലിയ പരിപാടികൾ വളരെ കുറച്ചേ നടക്കാറുള്ളൂ. അത്യാവശ്യം ചില ക്ഷേത്രങ്ങളിലുള്ള സപ്താഹയജ്ഞങ്ങൾ ഒഴിച്ച് മറ്റ് ആധ്യാത്മിക പരിപാടികളുടെ കുറവാണ്. ഗീതാജ്ഞാന യജ്ഞങ്ങൾ, ഭാഗവത സത്രങ്ങൾ, നാരായണീയ സത്രങ്ങൾ, ഗൈനി ഭാഗവത നവാഹ, അല്ലെങ്കിൽ വാൽമീകി രാമായണ നവാഹ, നമ്മുടെ നാട്ടിലെ ആളുകൾ അറിയുകയും ചെയ്യുന്നുണ്ട്. രാമായണ നവാഹ നമ്മുടെ നാടിന്റെ നാലാം ഭാഗങ്ങളിൽ നടന്നു വരുന്നത്. ഏതായാലും ഭക്തരുടെ വലിയ ജ്ഞാനയജ്ഞങ്ങളിലുള്ള തുടക്കമായിട്ട് തരം പ്രഭാഷണം, സത്സംഗങ്ങൾ, ധാരണ നിങ്ങളോട് ക്ഷേത്രത്തിന്റെ ധാരാവാഹികളെ പോലെ അറിയാം. അതുകൊണ്ട് ക്ഷേത്രത്തിലുണ്ടാകുന്ന ആധ്യാത്മികമായ നാടുകളില്ലാതാകുന്ന നാട്ടുകാർക്കില്ലാതാകുന്ന ആധ്യാത്മികമായിട്ടുള്ള ചൈതന്യം, പ്രഭാവം, ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനം നമ്മുടെ ജീവിതം വാസ്തവത്തിലേക്ക് എല്ലാ തരത്തിലും ഒരു വികാസം കാക്കാം. നമ്മുടെ ശരീരത്തിന് വികാസം വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നു, 4 നേരം ഭക്ഷണം കഴിക്കണം, വ്യായാമങ്ങൾ ചെയ്യുന്നു,
രോഗങ്ങൾ വരുമ്പോൾ ചികിത്സിക്കുന്നു. അതുപോലെ മറ്റ് ശരീരത്തിന്റെ പുഷ്ടിക്ക് പോഷണത്തിനും വേണ്ടിയിട്ടുള്ള നിർദ്ധകാര കാര്യങ്ങൾ ചെയ്യുന്നു. ശരീരം സൗന്ദര്യം വളർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വാർദ്ധക്യത്തിന് അകറ്റിയിട്ടുള്ള നമുക്ക് നമ്മുടെ ശരീരം നമ്മൾ സംരക്ഷിച്ചവരുണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ കൂടുതൽ ഒരു സൃഷ്ടാന്തി കാണിക്കാൻ. പക്ഷെ അതേ സമയത്ത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ വികസിക്കുന്നതാണ്. നമ്മുടെ മനസ്സ് പലപ്പോഴും രോഗാതുരമാണ്, പലപ്പോഴും നമ്മുടെ മനസ്സ് കലുഷിതമാണ്. നമ്മൾ തന്നെ കേടുകിട നിരവധി മാനസികമായിട്ടുള്ള കാലുഷ്യങ്ങൾ, രാഗ ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, ആത്സര്യം, ഇതൊക്കെ മനസ്സിന്റെ കാലുഷ്യങ്ങളിലൂടെയാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയില്ല നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്താണെന്ന് അറിയില്ല. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ തരത്തിലും വിഷമങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നമ്മൾ മറ്റുള്ളവരെ സാധാരണ പറയുകയും ഇന്നാണെങ്കിൽ നിങ്ങളെ സംശയിക്കും, അയൽവാസികളെ സംശയിക്കും, നാട്ടുകാരെ സംശയിക്കും, ശത്രുക്കളുടെ ഇന്നൊക്കെ നമ്മുടെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെയും വിഷമങ്ങളെയും വിലയിരുത്താറുണ്ട്. പക്ഷെ നമ്മുടെ അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഒരു ആത്മപരിശോധന ചെയ്യുകയാണ്. സ്വയം ആത്മപരിശോധന ചെയ്യുകയാണ്. ഈ പറഞ്ഞ മാനസികമായ കാലുഷ്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഞാൻ അതിന് കാരണം നമ്മൾ തന്നെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും ആണ് എന്നുള്ളതാണ് ആധ്യാത്മിക ശാസ്ത്രം നമുക്ക് പറഞ്ഞിരുന്നത്. ആധ്യാത്മികത്തിനൊരു ശാസ്ത്രം എന്ന് വെച്ചാൽ ശാസ്ത്രം ശാസ്ത്രം യാതൊന്നും നമ്മളെ നിയന്ത്രിക്കുന്നു, യാതൊന്നും നമുക്ക് വഴി കാണിച്ചു തരുന്നു, അതിനെയാണ് ഇന്ന് ശാസ്ത്രം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മള് സയൻസിനെയാണ് ശാസ്ത്രം എന്ന് വിളിക്കാറുള്ളത്. നമ്മുടെ ഇന്നത്തെ ആധുനികമായ ജീവിത വീക്ഷണം അനുസരിച്ച് നമ്മള് ഭൗതികമായ ശാസ്ത്രത്തെ മാത്രമേ സയൻസ് എന്ന് പറയാറുള്ളൂ. ആധ്യാത്മികതയെ ശാസ്ത്രം എന്ന് പറഞ്ഞാല് എല്ലാവരും അംഗീകരിക്കും. എന്നിരുന്നാലും ശാസ്ത്രം എന്ന ഒരു പദം വളരെ വിശാലമായ ഒരു വസ്തുവാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാചീനമായിട്ടുള്ള എല്ലാ അറിവിനെയും നമ്മൾ ശാസ്ത്രം, ഇപ്പൊ വാസ്തുശാസ്ത്രം, വാസ്തുവിനെ ശാസ്ത്രമാണ്, നമ്മുടെ ക്ഷേത്രങ്ങളിലും പണി കഴിഞ്ഞിരിക്കുന്നത് ഈ വാസ്തുശാസ്ത്രം വർദ്ധിച്ചിട്ടാണ് നമുക്കറിയുന്നത്. ജ്യോതിഷാസ്ത്രങ്ങളുണ്ട്, വ്യാകരണ ശാസ്ത്രങ്ങളുണ്ട്, ഇങ്ങനെ നിരവധി ശാസ്ത്രങ്ങളുണ്ട്. അതുപോലുള്ള ഒരു ശാസ്ത്രമാണ് ആധ്യാത്മിക ശാസ്ത്രം. അപ്പൊ എന്താണ് ഈ ആധ്യാത്മിക ശാസ്ത്രം? ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ മരുന്ന് കഴിച്ചിട്ടും ഭക്ഷണം കഴിച്ചിട്ടും അലങ്കാരം ചെയ്തിട്ടും നമ്മൾ മോടി പിടിപ്പിച്ചിട്ടും ദൃഢമാക്കിയിട്ടും പുഷ്ടമാക്കിയിട്ടും നിർത്തുന്നത് പോലെ നമുക്ക് നമ്മുടെ മനസ്സിനെയും ആരോഗ്യമുള്ള മനസ്സാക്കിയിട്ട്, സുന്ദരമായ മനസ്സാക്കിയിട്ട്, മനസ്സിനെയും സൗന്ദര്യത്തിൽ നമ്മള് ഈ സൗന്ദര്യം എന്ന വാക്ക് സുന്ദരം എന്ന വാക്ക് ശരീരത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. സുന്ദരമെന്ന വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം നൽകുന്നതിനെയാണ് സുന്ദരം എന്ന് പറയുന്നത്. ആ വാക്കിനെ അതിന് റിപ്പീറ്റ് ചെയ്യാൻ നടക്കണം, അത് വ്യാകരണം. മറ്റുള്ളവരുടെ ഹൃദയത്തെ ഉന്നീണം ചെയ്യുന്നത്, മനുഷ്യരുടെ ഹൃദയത്തെ സന്തോഷിക്കുന്നത് എന്താണ്? അതാണ്
അല്ലാതെ പുറമെ പുറം മോടിയല്ല സുന്ദരൻ എന്ന് പറയുന്നത്. പന്ത്രണ്ടാം ഞാൻ പറഞ്ഞത് ശരീരം സുന്ദരമായിരിക്കുന്നത് പോലെ മനസ്സും സുന്ദരമായിരിക്കുമ്പോഴാണ് നമ്മൾ സുന്ദരനും സുന്ദരിയും മാറുന്നത്. മനസ്സിന്റെ സൗന്ദര്യമാണ് ശരീരത്തിന്റെ സൗന്ദര്യത്തിന് നിർമ്മിച്ചിട്ടാണ് നമ്മൾ തീർന്നത്. പലപ്പോഴും ജീവിതം ദുഃഖപൂരിതമായി തോന്നി. പരസ്പരമുള്ള സ്ത്രീപുരുഷന്മാരുടെ ആവശ്യമൊക്കെ ശരീര സൗന്ദര്യത്തിന്റെ പേരിലാകുമ്പോഴാണ് നമ്മൾ ദുഃഖത്തിലേക്ക് തള്ളി വീഴ്ത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സും സുന്ദരമാകണം, മനസ്സും ശുദ്ധമാകണം, അതിനും ആരോഗ്യമുണ്ടായിരിക്കണം. അതിനപ്പുറത്ത് നമുക്ക് ബുദ്ധി എന്ന് പറയുന്ന ഒരു അവയവം ഉണ്ട്. അവയവം എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പോകുവാണ് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രത്തിലെ ബുദ്ധി. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു അവയവമാണ്. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധി എന്ന അവയവം പറഞ്ഞത്. ആ ബുദ്ധിയും എന്തായിരിക്കണം? ശുദ്ധമായിരിക്കണം, ആരോഗ്യമുള്ളതായിരിക്കണം, അതുപോലെ സുന്ദരമായിരിക്കണം. ഈ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും അതീതമായിട്ട് ബുദ്ധിക്കും അതീതമായിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്ന ഒരു നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം, നമ്മളെ നിലനിർത്തുന്ന ആ ചൈതന്യം, ആത്മാവിനെയും നമുക്ക് തൃപ്തിപ്പെടുത്തേണ്ടത്. ഇങ്ങനെ മനുഷ്യൻ എന്ന് പറയുന്ന ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും ചേർന്നതാണ് ഒരു സമഗ്ര മനുഷ്യൻ, സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത്. അവൾ ശരീരത്തെ മാത്രം നമ്മൾ തൃപ്തിപ്പെടുത്തിയാൽ പോരാ, മനോബുദ്ധികളെയും നമ്മുടെ ആത്മസ്വരൂപത്തെയും നമ്മൾ പുഷ്ടിപ്പെടുത്തുമ്പോൾ മാത്രമേ നമ്മുടെ വളർച്ച, നമ്മുടെ വികാസം പൂർണ്ണമാകുന്നുള്ളൂ എന്നുള്ളതാണ് ആധ്യാത്മിക ശാസ്ത്രം പറയുന്നത്, ഭാരതീയമായിട്ടുള്ള ശാസ്ത്രമൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് ഈ ആധ്യാത്മിക ശാസ്ത്രം നമുക്ക് ജീവിക്കാനുള്ളതാണ് കേട്ടോ. ഞാൻ അതിലേക്ക് വരാം. പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ കാര്യം പറയാൻ പോവാണ് വിചാരിക്കും. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണത് മനസ്സാക്കണം. അപ്പൊ ആധുനിക ശാസ്ത്രം എന്ന് പറയുന്ന ഭൗതിക ശാസ്ത്രവുമായിട്ട് എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ, ആധുനിക ശാസ്ത്രം നമ്മുടെ ജീവിത സുഖങ്ങളെ ലക്ഷ്യമാക്കുന്നു എന്നുള്ളതാണ്. ആധുനിക ശാസ്ത്രം അതിന്റെ പ്രാരംഭം അത് തുടങ്ങിയത് സത്യത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടായിട്ട് തുടങ്ങി. സത്യാന്വേഷണം അതിന്റെ മാർഗത്തിൽ ഒരു ബഹുദൂരം അത് സഞ്ചരിച്ചു. പ്രധാനമായിട്ടും നമ്മുടെ ഭാരതത്തിനകത്ത് അതുപോലെ പാശ്ചാത്യ ദേശങ്ങളിൽ ഒരു 200-300 വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം ഒക്കെ വന്നതിന് ശേഷമാണ് ഈ ആധുനിക ശാസ്ത്ര ഗവേഷണം ബഹുദൂരം മുന്നോട്ട് പോയത്. അപ്പൊ ആ ശാസ്ത്ര ഗവേഷണം മുന്നോട്ട് പോയപ്പോ അവരെ ലക്ഷ്യമിച്ചത് എന്തായിരുന്നു? അവരുടെ ലക്ഷ്യം ഈ പ്രപഞ്ച സത്യത്തിനെ മനസ്സിലാക്കുക. എന്താണ് ഈ പ്രപഞ്ചം? ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് നിരന്തരമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ഈ പരിണാമം എങ്ങോട്ടാണ്? പ്രപഞ്ചത്തിന്റെ അവസാനം എവിടെയാണ്? ആ പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ടുള്ള മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും സ്വഭാവം എന്താണ്? സ്വരൂപം എന്താണ്? ഇതാണ് അവർ പഠിക്കാൻ വേണ്ടി ആരംഭിച്ചത്. പാശ്ചാത്യരെ ഇത് പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മുടെ നാട്ടില്, നമ്മുടെ ഭാരതത്തില് ഋഷിവര്യന്മാര്, ഋഷീശ്വരന്മാര് ഇതേ ലക്ഷ്യം വെച്ചുകൊണ്ട് സത്യത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. പക്ഷെ അവര് ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള അവരുടെ പഠനം മനനം ഒക്കെ തന്നെ അവര് ഒരുപാട് പുറത്തേക്ക് നോക്കി ഈ പ്രകൃതിയെ അവര് വീക്ഷിച്ചു. ജീവജാലങ്ങളെ, ജീവനില്ലാത്ത വസ്തുക്കളെ നിരീക്ഷിച്ചു. ഒരുപാട് ജീവിതാനുഭവങ്ങളെ അവര് താരതമ്യം ചെയ്തു, പഠിച്ചു, മരണം ചെയ്തു. കൂടുതൽ അവർക്ക് മനസ്സിലായി ഈ പ്രപഞ്ചത്തിന്റെ കാരണത്തെ നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് പുറത്തേക്ക് അന്വേഷിച്ചാൽ പിടികിട്ടുകയില്ല. നമ്മുടെ സ്വന്തം ഉള്ളിലേക്കാണ് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കേണ്ടത് എന്ന് ആ ഋഷീശ്വരന്മാര് ഒരുപാട് ചിന്തകളുടെ ഫലമായിട്ട് അവരെ കണ്ടെത്തുകയാണ്. അങ്ങനെയാണ് ആ ഋഷീശ്വരന്മാർ, ഋഷിമാര് തപസ് ചെയ്യുക, ധ്യാനം ചെയ്യുക,
എന്നുള്ള ഒരു വഴി പോം വഴി ഉണ്ടാക്കിയത്. അതിനു വേണ്ടിയിട്ട് അവര് ഇന്ദ്രിയങ്ങളെ കണ്ണടച്ചു, അതുപോലെ ചെവിയിലുള്ള ശ്രവണങ്ങളെ നിയന്ത്രിച്ചു, ഭക്ഷണത്തെ നിയന്ത്രിച്ചു, ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചു. എന്നിട്ട് അവനവന്റെ ഉടലയേക്ക് അവനവന്റെ മനസ്സിന്റെ ചലനങ്ങളെ അങ്ങനെ ചിന്ത ചെയ്യിപ്പിച്ചുകൊണ്ട് അവര് മനസ്സിനെ നിശ്ചലമാക്കി വെച്ചു. മനസ്സിനെ നിശ്ചലമാക്കി വെക്കുന്ന ആ അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. അങ്ങനെ സമാധിയിൽ ഇരുന്നുകൊണ്ട് അവർ സന്ധകൂടലും ഈ സത്യാന്വേഷണം നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നു. വർഷങ്ങളോളം നിരവധി ആളുകൾ നിരവധി തലത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയും അങ്ങനെ ആ തപസ്സമാധിയിലൂടെ അവര് മനസ്സിലാക്കിയ ജീവിത സത്യങ്ങളെ അവര് വാക്കുകളായിട്ട് ലോകത്തോട് പറയുകയും വിളിച്ചു പറഞ്ഞവര് വെളിപാടുകളായിട്ട് പുറത്തേക്ക് കൊണ്ടു. ആ വെളിപാടുകളെയാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് ഏറ്റവും പ്രാചീനമായിട്ടുള്ള നമ്മുടെ ഋഷിമാരുടെ വാക്യങ്ങളാണ് വേദങ്ങൾ. ഋഗ്വേദം, യജുർവേദം, സാമവേദം മാത്രം പറയുന്നത് നാല് വേദങ്ങളായിട്ട് പിന്നീടാണ് ഇതിനെ വിഭജിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ സത്യങ്ങൾ പിന്നീട് ഉപനിഷത്തുക്കളായിട്ട്, അതുപോലെ ഇതിഹാസ പുരാണങ്ങളായിട്ട്, സ്മൃതികളായിട്ട്, ആഗമങ്ങളായിട്ട്, ഷഡ് ദർശനങ്ങളായിട്ട് നിരവധി സാഹിത്യ കൃതികളിലൂടെ ആ സത്യം അവരെന്ത് ചെയ്തു, ആ രൂപത്തിൽ പല കാലഘട്ടങ്ങളായിട്ട് പ്രചരിപ്പിച്ചു. അതിനുവേണ്ടി നമ്മൾ ആധ്യാത്മിക ശാസ്ത്രം എന്ന് പറയുന്നത്. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ് യൂറോപ്പിലും മറ്റും ഉണ്ടായത് ഈ സത്യാന്വേഷണം ചെയ്യുക. പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രീസിലും മറ്റും സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ മുതലായിട്ടുള്ള ഗ്രീക്ക് ചിന്തകന്മാരും ജർമ്മൻ ചിന്തകന്മാരും ഒക്കെ തന്നെ ഈ സത്യാന്വേഷണത്തിന്റെ പാത അവരിങ്ങനെ ഒരുപാട് മുന്നേറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവര് ഭൗതികമായ പ്രപഞ്ചത്തെ ഈ കണ്ണ്, നമ്മുടെ കണ്ണുകൊണ്ടും മൂക്കുകൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട്, കണ്ണ്, മൂക്ക്, നാക്ക്, തൂക്ക്, ചെവി, അഞ്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നത്. ആ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ ലോകത്തെ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്ത് അവരെയൊക്കെ തന്നെ അവര് ചിട്ടയോടുകൂടിയിട്ട് അതിനെ അവര് വിശദീകരിച്ചു. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഇതെങ്ങോട്ട് പോകുന്നതിന്റെ അവസാനം എവിടെയാണ് എന്നൊക്കെ അവർ വിശദീകരിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ അങ്ങനെ അവര് നിരന്തരമായിട്ടുള്ള ഈ ഭൗതികമായിട്ടുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ചെയ്യുന്നതിനിടയില് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഈ പ്രാപഞ്ചിക വസ്തുക്കളെ പല രീതിയിൽ ഇതിനെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സുഖ സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കാം എന്നാണ് അവർ കണ്ടെത്തുന്നത്. അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ഞാനിപ്പോ സംസാരിക്കുന്നത്, ചെറുതായിട്ട് സംസാരിക്കുന്ന നിങ്ങൾ കേൾക്കാൻ ഇടയായതുകൊണ്ടാണ് ഈ ഉച്ചഭാഷണി എന്ന് പറയുന്ന ഒരു ഉപകരണം നമ്മളാരെ കണ്ടുപിടിച്ചതല്ല, നമ്മളെ ഇന്ത്യക്കാർ കണ്ടുപിടിച്ചതല്ല, അറിയാം പാശ്ചാത്യർ കണ്ടുപിടിച്ചതാണ്. ഞാനിവിടെ ഇരുന്ന് ആധ്യാത്മിക ശാസ്ത്രം പറയുമ്പോഴും പാശ്ചാത്യമായ ശാസ്ത്രത്തെ കുറെ ഞാൻ കുറ്റം പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് വലിയ ദോഷമാണ്. കാരണം ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് ആധ്യാത്മികം പറയുന്നത്. ഈ നിൽക്കുന്ന ഈ ഇലക്ട്രിക് ബൾബുകളൊക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ കൃഷിമാരൊന്നല്ല, പാശ്ചാത്യമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ്. ഭൗതിക ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ പടവുകളെല്ലാമാണ് ഇത്തരം ആധുനികമായ സുഖ സൗകര്യങ്ങളൊക്കെ. കുറച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ചൂട് കൊണ്ട് ഞാൻ കേൾക്കാൻ തുടങ്ങും, അപ്പൊ ഞാൻ ഫാൻ ഉണ്ടോ നോക്കാൻ തുടങ്ങും. അപ്പൊ ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞു വരുന്നത് സത്യാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പാശ്ചാത്യർ നടത്തിയ ചിന്തകളുടെയും നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഭാഗമായിട്ട് അവർ ജീവിത സുഖങ്ങളെ വർദ്ധിപ്പിക്കാനുള്ള നിരവധി വഴികൾ അവർ കണ്ടെത്തി. അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ച് സുഖജീവിതം നയിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് പാശ്ചാത്യമായ സയൻസിന്, ഭൗതിക സയൻസിന്, ഭൗതിക ശാസ്ത്രത്തിന് സംഭവിച്ചു വെച്ചാൽ അവര് സത്യാന്വേഷണത്തിന്റെ ആ പാത അവര് ഏറെക്കുറെ അവര് ഉപേക്ഷിച്ചു, മറിച്ച് പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ജീവിതത്തെ കൂടുതൽ സുഖം ഉണ്ടാക്കുക, കുറഞ്ഞ പ്രയത്നം കൊണ്ട് കൂടുതൽ സുഖം. ഈ യന്ത്രങ്ങളുടെയൊക്കെ എന്ന പ്രവർത്തനത്തിന്റെ തത്വം എന്താണ്? കുറഞ്ഞ പ്രയത്നം കൊണ്ട് കൂടുതൽ സുഖം ഉണ്ടാക്കുക എന്നാണ്. നമ്മൾ ആലോചിച്ചാൽ മനസ്സിലായി, എല്ലാ യന്ത്രങ്ങളുടെയും പ്രവർത്തനം എങ്ങനെയാണ്? നമ്മുടെ വീട്ടിലെ മിക്സി ആയാലും ഫാൻ ആയി കഴിഞ്ഞാലും, പണ്ട് ഫാനിന് പകരം
വീശമാണിട്ട് വീശിക്കൊണ്ടേ കുറെ കഴിയുമ്പോൾ നമ്മുടെ ഒരു കൈ കടക്കാൻ നോക്കും, മറ്റു കൈ കൊണ്ട് വീശും, രണ്ട് കൈ കടക്കുമ്പോൾ നമ്മൾ നിർത്തും. അപ്പൊ വേറെ ആരോടൊന്നും നമ്മൾ പറയും വീശി തരാൻ വേണ്ടി. അവിടെ പ്രയത്നം ഉണ്ട്. പിന്നെയാണ് ചിന്തിക്കുന്നത് ഈ പ്രയത്നം കുറച്ചിട്ട് സുഖം കൂടുതൽ കിട്ടാൻ എന്ത് വേണം, നമ്മൾ സ്വിച്ചിട്ടാല് നമ്മളെ വീശിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രം ഉണ്ടാകണം, മനസ്സിൽ സങ്കല്പിച്ചു അതിന് വേണ്ടിയിട്ട് ഒരു യന്ത്രം ഉണ്ടാകും. ഇങ്ങനെയാണല്ലോ ഓരോ ആവിഷ്കാരങ്ങളും ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മുടെ ഋഷിമാര് ഈ ഭൗതിക അവര് ഉള്ളിൽ തന്നെ കണ്ണടച്ച് മരണം ചെയ്ത് ധ്യാനത്തിലൂടെ അവര് കണ്ടെത്തിയത് ഒരു വലിയ സത്യം അവരെ കണ്ടെത്തി. നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ അന്വേഷണത്തിന് ഒരു പരിധിയുമില്ല. നമ്മുടെ എല്ലാ തരത്തിലും സുഖാപേക്ഷകളും സുഖത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതല്ലാതെ ഇതിനൊരു അവസാനം ഉണ്ടാവുകയില്ല എന്ന് അവർ കണ്ടെത്തി. അവർ പറഞ്ഞു, അതുകൊണ്ട് അല്ലയോ ജനങ്ങളെ, അല്ലയോ ആലോകരെ, നിങ്ങൾ ഈ ശാരീരിക സുഖത്തിന് പുറകെ അധികം പോകേണ്ടതില്ല. പോകുന്തോറും നിങ്ങളുടെ സുഖം സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്തോറും നിങ്ങളുടെ ദുഃഖവും വർദ്ധിക്കും. ഇതാണ് അവര് വേദങ്ങളിലൂടെയും ഉപനിഷത്തുക്കളിലൂടെയും പുരാണങ്ങളിലൂടെയും നമുക്ക് പറഞ്ഞു തന്ന കാര്യം. ഇതാണ് നിങ്ങൾ എത്ര കണ്ട് സുഖത്തോട് നിങ്ങൾക്ക് ആസക്തി ഉണ്ടാകുന്നതോ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ദുഃഖം വർദ്ധിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ദുഃഖമുണ്ട്. ഈ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ 8 ദിവസം മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത കണ്ടു, ഒരു അച്ഛനും അമ്മയും വിഷം കഴിച്ച് മരിച്ചു. പത്രങ്ങളിൽ വായിച്ചിരുന്നു. എന്തിനാണ് അച്ഛനും അമ്മയും മരിച്ചത്? ദമ്പതിമാര് ആത്മഹത്യ ചെയ്തതിന് വേണ്ടിയിട്ടായിരുന്നു അറിയാം. നിങ്ങൾ വായിച്ചതാവും. കാരണം അവരുടെ മകള് ഒരേയൊരു മകള് മറ്റൊരു ഒരു 4-5 വർഷമായിട്ടും ഒരു വേറൊരു യുവാവുമായിട്ടും ചെറുപ്പം ഒരു അന്യ സമുദായമായിരിക്കാം. ആ കുട്ടി പ്രണയത്തിലായി. അച്ഛനമ്മയുടെ കാര്യം പറഞ്ഞു. അച്ഛനമ്മ പറഞ്ഞു, അയ്യോ മോളെ അത് അയാള് വേറൊരു ജാതിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കടന്നു നിർത്തിയത്. മകള് കുറെ ദിവസം കുറെ കാലം അച്ഛനമ്മയും വിഷമിപ്പിക്കണമെന്ന് വെച്ചിട്ട് കാത്തിരുന്ന് കാണും. 4-5 വർഷം ഈ പ്രേമം മനസ്സിൽ വെച്ചുകൊണ്ട് അച്ഛനമ്മയെ ഉപേക്ഷിച്ച് പോകാൻ മടികൊണ്ട് പോകാതിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം അവള് ആ പ്രേമിക്കുന്ന പുരുഷന്റെ കൂടെ അവള് ഓടിപ്പോയി, ഒളിച്ചോടിപ്പോയി. അതറിഞ്ഞിട്ട് അച്ഛനമ്മ ചെയ്തു വിഷം കഴിച്ച് രണ്ടുപേരും അമ്മ ആദ്യം അവളുടെ വിഷയം മരിച്ചു, അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിക്ക് തിരിച്ചു. എങ്ങനെയാണാവും ഈ പിന്നെ അവരുടെ ഒരേ മകള് ഈ മറ്റൊരു സമുദായത്തില് അതെന്തോ ആയിക്കോട്ടെ, സമുദായത്തിലോ സ്വന്തം സമുദായത്തോ ആയിക്കോട്ടെ, ഈ പ്രണയം ഉണ്ടായത് എങ്ങനെയാവും? ഇന്നത്തെ കാലത്ത് ഈ പ്രണയം ഉണ്ടാകാൻ പ്രധാന ഒരു ഉപാധി എന്ന് പറയുന്നത് ഒരു ആധുനിക സൗകര്യമാണ്. ഈ ഫോൺ എന്ന് പറയുന്ന അല്ലെ, മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സൗകര്യമാണ്. മൊബൈൽ ഫോൺ നല്ല സൗകര്യമില്ല വസ്തുത, ഞാൻ ഇത് ഇവിടെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നെ എല്ലാം എന്റെ ജീവാത്മാവും കരാത്മാവും ഒക്കെ ഇതിനകത്താക്കി ഇതാണ് വെച്ചിരിക്കുന്നത്. ഞാൻ സമയം നോക്കുന്നതാണ്. അതുപോലെ പിന്നെ ഇപ്പൊ വീട്ടിലൊരു കോൾ വന്നിട്ട് എടുക്കാൻ വേണ്ടി തയ്യാറാക്കി ഞാൻ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം എന്റെ ഹെഡ്മാസ്റ്റർ വിളിക്കുകയാണെങ്കിൽ ഇവിടെ എടുക്കണം. ഞാൻ SSC പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ഏത് സമയത്തും വിളിക്കും, നാളെ ആവശ്യത്തിനും ചെയ്യുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ഇത് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഈ ഒരു ചെറു യന്ത്രം നമ്മളെ ഇങ്ങോട്ട് നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കും. ഒഴിവാക്കാൻ സാധ്യമല്ല. അത് നമുക്ക് ഏറ്റവും സൗകര്യമുള്ള ഒരു വസ്തുവാണ്, നമ്മുടെ സുഖത്തെ വളരെയധികം വർദ്ധിപ്പിച്ച ഒരു വസ്തുവാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുകൂടെ നേടാൻ സാധിക്കുന്നു. ഇതിലൂടെ ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അയച്ചു പറയും. ഓൺലൈനായിട്ട് സാധനം നമുക്ക് വരും അല്ലെ. ഇനിമുതൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ വരെയും ഒരുപക്ഷെ ഇതിലൂടെ ഓൺലൈനായിട്ട് നമ്മള് നഗരങ്ങളിലൊക്കെ ഉണ്ട്. നല്ല ഭക്ഷണം ആണെന്ന് പറഞ്ഞാലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ കൊണ്ടുതരും ഓൺലൈനായിട്ട്. അപ്പൊ ആ രീതിയിലാണ് പോവുകയാണ്. അപ്പൊ ഇത് ഏറ്റവും നല്ലൊരു സുഖ സൗകര്യം ശാസ്ത്രം നമ്മൾ കണ്ടെത്തി നമുക്ക് തന്നിരിക്കുകയാണ്. അത് നമ്മൾ ശാസ്ത്രത്തോട് നന്ദി പറയാണ്. പക്ഷെ ഇവിടെ ഈ കുടുംബത്തില് ഈ അച്ഛനും അമ്മയും എന്തോ കാരണം ഉണ്ടായിക്കോട്ടെ, അവർ ഇത്രയധികം ഒരു ദുഃഖം താങ്ങാൻ പറ്റാത്ത ഒരു ദുഃഖം ഉണ്ടായിട്ടാണല്ലോ അവർ ആത്മഹത്യ ചെയ്തത്. നമ്മൾ പറയും ജാതി ഏതായാലും എന്താ അല്ലെ, എല്ലാ മനുഷ്യരല്ലേ. ആ കുട്ടിയെ ആ ഒരു യുവാവിനെ സ്നേഹിച്ചു പോയി, ആ കല്യാണം നടത്തിച്ചു കൊടുത്താൽ പോരെ, ഇതൊക്കെ നമുക്ക് തോന്നാം, തോന്നി നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശരിയുമാണ്.
പക്ഷെ എന്തുകൊണ്ട് ആവും അവരുടെ മനസ്സിലാ ഇത്ര ഇത് മരിക്കാണ്ടാക്കാവുന്ന ഒരു വിഷം ഉണ്ടായതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ആ ഒന്ന് ആ ജാതിബോധം സമുദായ ബോധം അവരുടെ അത്രയധികം ഗൂഢമൂലമായിട്ടിരിക്കുന്നുണ്ട്. അത് ആ ബോധം അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു 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 ആധുനിക സൗകര്യം വഴി മകള് വേറെ ആരോട് പോയിട്ട് ഇതിലൂടെ രഹസ്യമായി സംസാരിക്കുന്നു, അവർ തമ്മിൽ മാനസികമായി എടുക്കുന്നു, പ്രണയമുണ്ടാകുന്നു, ഒടുവിലെ വിട്ടുപിരിയാൻ പറ്റാതാകുന്നു. അച്ഛനെയും അമ്മയെയും വിട്ടുകൊണ്ട് ഈ കാമ്പന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി കുട്ടി പോകുന്നു. ഈ കുട്ടിയുടെ ഈ പ്രണയത്തെ തടയാൻ ഈ ഫോണിന് സാധിച്ചില്ല. അതിന് ഇതുവരെ എന്താ കണ്ടുപിടിക്കാൻ ആശുപത്രി ഒരാളിനെ പ്രണയം ഉണ്ടാക്കാനും യന്ത്രമില്ല, സ്നേഹം ഉണ്ടാക്കാനും വല്ല യന്ത്രമുണ്ടോ? ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവായിട്ട് കഴിയുന്ന ഒരു കുടുംബത്തില് ഭാര്യ പറഞ്ഞ എന്റെ ഭർത്താവ് എന്നോട് സ്നേഹമില്ല, ഭർത്താവ് പറഞ്ഞ എന്റെ ഭാര്യക്ക് എന്നോട് സ്നേഹമില്ല എന്ന് തോന്നുകയാണെന്ന് കരുതുന്നത്. ഒരു കുട്ടിക്ക് തോന്നിയാണ് അച്ഛനും അമ്മക്കും എന്നെ വേണ്ട, എന്നോട് സ്നേഹമില്ല. അല്ലെങ്കിൽ അച്ഛനമ്മ പറയുന്നു എന്റെ മകനെ എന്റെ മകളെ ഞങ്ങൾ അനുസരിക്കുന്നില്ല. ഈ അനുസരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ സ്നേഹബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും യന്ത്രമോ മരുന്നോ ഉണ്ടോ? പണ്ട് കാലത്ത് നമ്മൾ ചില ആളുകൾ ഈ വശ്യം മുതലായിട്ട് ചില കാര്യങ്ങളുണ്ട്, ഈ കൈവിഷം കൊടുക്കുന്ന പരിപാടി അല്ലേ? പണ്ടകാലത്ത് ഉണ്ടായിരുന്നു കൈവിഷം കൊടുത്തിട്ട് വശ്യം ചെയ്തിട്ട് മന്ത്രവാദം ചെയ്തിട്ടൊക്കെ സ്നേഹം ഉണ്ടാക്കുക, അതിന് സാധിക്കുമെന്ന് അറിയാം. ഔഷധ പ്രയോഗങ്ങളെ കൊണ്ട് ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റുകയോ ഒരാളുടെ രണ്ടുപേരുടെ സ്നേഹം ഇല്ലാതാക്കി അകറ്റുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ദുർമന്ത്രവാദങ്ങളും ഔഷധ സേവകളും വിഷം അതുപോലെ കൈവിഷം മറ്റ് വശ്യം മുതലായിട്ടുള്ള അതിലൊരു കാര്യങ്ങളും കൊണ്ട് ചെയ്യാറുണ്ടായി. അതൊക്കെ സത്യമാണോ എന്നറിയില്ല, ഇന്നതൊന്നും ആർക്കും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഔഷധമോ അല്ലെങ്കിൽ യന്ത്രമോ ഒന്നും ഈ ഇത്രയധികം ശാസ്ത്രം വികസിച്ചിട്ടും സ്നേഹം ഉണ്ടാക്കുന്ന യന്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. ഇന്നൊക്കെ നമുക്ക് ഓരോന്ന് വാങ്ങി വെക്കാൻ പറ്റും. ഇതുപോലൊരു ഒരു ചെറിയൊരു സാധനത്തിനുള്ളിൽ നമുക്ക് സ്നേഹം സംഭരിച്ചു വെക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ കുടുംബത്തെ സന്തോഷ ജീവിതം നമുക്ക് കുടുംബത്തിൽ ഉണ്ടാകുമായിരുന്നു ആലോചിച്ച് നോക്കും. പക്ഷെ ഈ വളർന്നു നിൽക്കുന്ന ഈ ആധുനിക ശാസ്ത്രത്തിന് സ്നേഹത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ശാസ്ത്രം പലപ്പോഴും വെറുപ്പിന്റെ ആയുധമായിട്ട് മാറുന്നില്ലേ? ലോകത്തിലെ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞൻ, നോബൽ സമ്മാനം നേടിയ ലോകത്തെ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞനാണ്, ഒരു ഒരു ആഗോള പൗരനാണ് അദ്ദേഹം. കാരണം അദ്ദേഹം നമ്മുടെ ഭാരതത്തിൽ വളരെ സ്നേഹിച്ചു, നമ്മുടെ നാടിനെ സ്നേഹിച്ചു, നമ്മുടെ ഭഗവത്ഗീതയൊക്കെ എടുത്ത് വായിച്ച ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ. ഗീതയിലെ ശ്ലോകങ്ങളൊക്കെ അദ്ദേഹത്തിന് കുറെ ശ്ലോകങ്ങൾ മനഃപാഠമായിരുന്നു. ആ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഈ അണു വിസ്ഫോടനം കണ്ടുപിടിച്ചത്. അണു വിസ്ഫോടനം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ചെറിയൊരു അണുവിനെ ആറ്റത്തിന് ഒരു ബംബാട കൊണ്ട് അടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഊർജം കൊണ്ട് അളവറ്റ ഊർജത്തെ ഉണ്ടാക്കാൻ അനന്തമായ ഊർജ ശൃംഖലയെ ഉണ്ടാക്കിയിട്ട് ആ ഊർജം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിരവധി യന്ത്രങ്ങളെ പ്രവർത്തിക്കാൻ സാധിക്കും. ഇലക്ട്രിക് എനർജി നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ സാധിക്കും, മറ്റ് പലതരത്തിലുള്ള ഊർജത്തെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. വേണമെങ്കിൽ ഒരു ഒരു ആറ്റം തന്നെ വിഘടിച്ചിട്ടുണ്ടാകുന്ന ഊർജം കൊണ്ട് നമ്മുടെ നാടിന് വേണമെങ്കിൽ ഒരു 10-100 കൊല്ലത്തേക്കുള്ള വൈദ്യുതി അറിവ് ഉണ്ടാക്കാൻ സാധിക്കും. അത്രയധികം കാരണം ഈ ചെയിൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഒന്നിൽ നിന്ന് മറ്റൊരു ആക്ഷൻ റിയാക്ഷൻ അതിന്റെ റിയാക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് കണ്ടെത്തിയത് വാസ്തവത ലോകത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, ലോകത്തിന് ഏറ്റവും മെച്ചപ്പെട്ട സുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ഒരു E=mc² എന്ന് പറയുന്ന സൂത്രവാക്യം കണ്ടുപിടിച്ച് ഈ തത്വത്തെ അദ്ദേഹം കണ്ടുപിടിച്ചത്. പക്ഷെ അതേ തത്വം പ്രയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സുഖം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ മനുഷ്യർ ഉപയോഗിച്ചത്? ഈ അണുബോംബ് ആറ്റം ബോംബ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എവിടെ വെച്ചായിരുന്നു? നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം ജപ്പാനിലെ നഗരങ്ങള് ചാമ്പലാക്കിയെന്ന് മാത്രമല്ല വർഷങ്ങളോളം അവിടെ ആളുകളും രോഗികളും തലമുറകളോളം കൈമാറ്റം ചെയ്യപ്പെട്ട മഹാവ്യാധികളും ഒക്കെ ഉണ്ടായി. നമുക്കറിയാം അണുബോംബിന്റെ ആരോ ക്രൂരമായിട്ടുള്ള താണ്ഡവം അവിടെ ഉണ്ടായിരുന്നു.
അതിന് കാരണം ആരായിരുന്നു? പരോക്ഷമായിട്ടുള്ള കാരണം ആധുനിക ശാസ്ത്രമായിരുന്നില്ല. എന്തൊരു ചോദിക്കും നമ്മൾ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ശാസ്ത്ര ആധുനിക ശാസ്ത്രത്തിന്റെ സത്യാന്വേഷണം അത് മനുഷ്യനെ ഉന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാമായിരുന്നിട്ടും എന്ത് ചെയ്തു? മനുഷ്യരെ വേർതിരിക്കാൻ വേണ്ടിയിട്ട്, വെറുപ്പിന്റെ വാണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ശത്രുതയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട്, ശത്രുക്കളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് പോകാൻ കാരണം എന്തായിരുന്നു? നമ്മുടെ ഈ ആധുനിക ശാസ്ത്രം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന ഒരു വിഷയത്തില് അവര് ഒന്നും ചെയ്തിട്ടില്ല. മനുഷ്യന്റെ മനസ്സിന്റെ മാലിന്യത്തെ, മനസ്സിലുള്ള അത്യാഗ്രഹത്തെ, ദുരയെ, ദുരാഗ്രഹത്തെ, വിദ്വേഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നും തന്നെ ആധുനിക ശാസ്ത്രത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റെല്ലാ സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും തന്നിട്ടുണ്ട്. പക്ഷെ ആ സൗകര്യങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? എന്റെ സുഖം വർദ്ധിക്കണം, മറ്റുള്ളവരുടെ സുഖത്തെ കെടുത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യത്വ വിരുദ്ധമായ ഒരു ചിന്താഗതി വളർന്ന് വന്നുകൊണ്ടേയിരിക്കും. അതിന്നും ശക്തമാണെന്ന് പറയാം. നമ്മളൊരു ഭാഗത്ത് നമ്മുടെ സാഹോദര്യത്തിന്റെ ശീലങ്ങളിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. ആളുകളുടെയും പരസ്പരം ജാതിയുടെ പേരില്, മതത്തിന്റെ പേരില്, രാഷ്ട്രീയത്തിന്റെ പേരില്, അല്ലെങ്കിൽ മറ്റു വർഗത്തിന്റെ പേരില്, വംശത്തിന്റെ പേരില് അന്യോന്യം എത്തിക്കൊന്നുകൊണ്ടേയിരിക്കും. ലോകത്ത് എവിടെയോ നടന്നുകൊണ്ടിരിക്കും. നമ്മളൊരു ഭാഗത്ത് സാഹോദര്യത്തിന്റെ ഗാനങ്ങൾ മുഴക്കും അല്ലെ, ഒരു ഭാഗത്ത് മതേതര ഗാനങ്ങൾ നമ്മൾ പാടും, മത സൗഹാർദ്ദ സമ്മേളനങ്ങൾ നടത്തും, ഒരു ഭാഗത്ത് മതങ്ങൾ നമ്മൾ ഏറ്റുമുട്ടിയിട്ട് കാണും. നമ്മൾ ജാതിയുടെ സാഹോദര്യത്തെ കുറിച്ച് പറയും, ഒരു ഭാഗത്ത് ജാതിയുടെ പേരിലുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മഹർഷിമാർ ചിന്തിച്ച ആധ്യാത്മികതയിൽ ഇതിന് വല്ല മറുമരുന്നുമുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വസ്തു നമ്മുടെ ഋഷിവര്യന്മാർ ഉണ്ടാക്കി വെച്ച് തന്നിരിക്കുന്ന ഈ ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഈ വെറുപ്പിനുള്ള മരുന്നുണ്ടോ? ഈ സ്നേഹം കൊണ്ട് പരസ്പരം ആളുകളെ ബന്ധിപ്പിക്കാനുള്ള, പരസ്പരം ചേർക്കാനുള്ള വല്ല മരുന്നോ വഴിയോ അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ആ ഋഷിമാര് പറഞ്ഞ വാക്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. വേദങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം, ഉപനിഷത്തിലേക്ക് കടന്നു ചെല്ലണം, ഇതിഹാസ പുരാണങ്ങൾ നമ്മൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം സത്സംഗമങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല. ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യമില്ല. ക്ഷേത്രങ്ങളില് നമ്മുടെ ആരാധനകൾ നടത്തും, വഴിപാടുകൾ നടത്തും, അവിടെ ചെന്ന് തോഴും, പ്രദക്ഷിണം ചെയ്തും, നമസ്കരിക്കും, വഴിപാടുകൾ ചെയ്യും, ഉത്സവങ്ങൾ നമ്മൾ പങ്കെടുക്കും, അന്നദാനത്തിൽ പങ്കെടുക്കും, ഇതൊക്കെ നടക്കുമെങ്കിലും അവിടെയൊക്കെ ഈ മനുഷ്യൻ തമ്മിലുള്ള ഈ വെറുപ്പ് വർദ്ധിക്കുകയാണെങ്കിലും പ്രശ്നം പോയി. അതുകൊണ്ട് ആ ക്ഷേത്രങ്ങൾ പിന്നെ പ്രയോജനമുണ്ടോ? അപ്പൊ ഒരു ക്ഷേത്രാരാധന കൊണ്ടും നമുക്ക് വ്യക്തിക്കും സമൂഹത്തിന് ഗുണമുണ്ടാകണമെങ്കിൽ അവിടെ മനുഷ്യരുടെ മനസ്സിന്റെ വിമലീകരണം നടക്കണം, മനസ്സ് ശുദ്ധീകരിക്കപ്പെടണം, എങ്കിൽ മാത്രമേ നമുക്ക് ശാശ്വതമായ ഗുണമുണ്ടാകുന്നു. അതുകൊണ്ട് നമ്മൾ ഋഷിമാര് പറഞ്ഞു, എല്ലാ ക്ഷേത്രാങ്കണങ്ങളിലും ആശ്രമങ്ങളിലും മഠങ്ങളിലും എവിടെയൊക്കെ ഈശ്വരീയമായ ആരാധനകൾ നടക്കുന്നവ അവിടെയൊക്കെ എന്ത് ചെയ്യണം? ഈ മനസ്സിന്റെ ഈ വിമലീകരണത്തിന്, മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ജ്ഞാന സത്സംഗങ്ങൾ, ജ്ഞാനവിജ്ഞാനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സത്സംഗങ്ങൾ നടക്കണം. ആചാര്യന്മാരുണ്ടാകണം, അതുപോലെ അന്തേവാസികൾ അതായത് ജ്ഞാനം നേടുന്ന ശിഷ്യന്മാരുണ്ടാക്കണം, ഗുരുശിഷ്യ സംവാദങ്ങൾ നടക്കണം. ആ ഗുരുശിഷ്യ സംവാദത്തിലൂടെ ഗുരു കണ്ടെത്തിയതായ, അറിഞ്ഞതായ ശാസ്ത്ര സത്യത്തെ ശിഷ്യന്മാർക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കണം. ആ ചോദ്യങ്ങൾ ചോദിക്കും തോറും ഗുരുവിന് കൂടുതൽ കൂടുതൽ ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു ജ്ഞാന വിജ്ഞാന സംവാദങ്ങൾ, സത്സംഗങ്ങൾ ക്ഷേത്രാങ്കണങ്ങളിൽ നിശ്ചയമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. അതിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ ഉള്ളിലുള്ള കാലുഷ്യങ്ങള്, കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങള് നീങ്ങിയിട്ട് മനസ്സ് ശുദ്ധമാകുമ്പോഴാണ് യഥാർത്ഥമായ ഈശ്വര ജ്ഞാനം
യഥാർത്ഥമായ ഈശ്വര തത്വത്തെ നമുക്ക് അറിയാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇതാണ് ആധ്യാത്മിക ശാസ്ത്രം എന്നോട് പറയുന്നത്. ഈശ്വരനെ കാണണമെങ്കിൽ, ഈശ്വരനെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടണം. അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. നാന്യപന്ധായനായ വിദ്യതേ വേദങ്ങൾ പറയുകയാണ്, ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. മനസ്സിനെ ശുദ്ധീകരിക്കലാണ് ശാശ്വതമായ നമ്മുടെ ശാന്തി സമാധാനത്തിലുള്ള മാർഗം എന്ന് പറയുന്നത്. അത് നമ്മള് ഋഷിമാരെ പറഞ്ഞ ആ വാക്യത്തില് ആ ഒരു കാഴ്ചപ്പാടില് വാസ്തവ സത്യമില്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ചുറ്റുപാടുമുള്ള ലോകത്തെ നമ്മൾ നിരന്തരമായി വിലയിരുത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ ആധുനിക ശാസ്ത്രം നമ്മളെ എങ്ങോട്ട് കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നു. നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങള്, അപകടങ്ങൾ അലച്ചു, എത്ര എത്ര സൗകര്യങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ റോഡിലൂടെ നമുക്ക് അതിവേഗം പായാനുള്ള അതിവേഗ എക്സ്പ്രസ്സുകൾ, തീവണ്ടികളുണ്ട്, മറ്റു വാഹനങ്ങൾ, മോട്ടോർ വാഹനങ്ങളുണ്ട്. പക്ഷെ ആളുകള് ഇന്ന് പുറപ്പെട്ടൊരാള് നാളെ എന്താ സ്ഥലത്ത് എത്തിച്ചുവെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു പോയ ആള്, വണ്ടിയെടുത്ത് പോയ ആള് അതുപോലെ തിരിച്ചു വരും എന്ന് നമ്മുടെ പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നമ്മൾ കഴിയുന്നത്. കാരണം നമ്മളെ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ഇതിനെ വരുന്ന വാഹനക്കാരനും കൂടെ ശ്രദ്ധിച്ചാലേ അപകടം ഇല്ലാതിരിക്കുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഈ മനസ്സിന്റെ സംഘർഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സുഖം വർദ്ധിക്കുന്നതോറും, സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോറും നമ്മുടെ മാനസിക സംഘർഷം വർദ്ധിക്കുന്നു. നമ്മുടെ ഉള്ളിൽ അകാരണമായ ഭയങ്ങൾ ഉണ്ടാകും. നിരന്തരമായ ഭയം നമ്മളെ വേണ്ടയാളാണ്. അടുത്ത നിമിഷം എന്താണ്, നാളെ എന്താണ് സംഭവിക്കുക, ഓരോരുത്തരെയും ഇങ്ങനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഈ ഭയം, ഈ ഭയം ഇല്ലാതാകും. ഈ ഭയം ഇല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ ശാസ്ത്രം പറഞ്ഞത്. ആ ഭയം, ആ ഭയം, ഭയമില്ലാത്ത അവസ്ഥ അത് തന്നെയാണ് ആനന്ദം. ഭയം നീങ്ങിയാൽ, മനസ്സിന്റെ കാര്യക്ഷങ്ങൾ നീങ്ങിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ആനന്ദം. ആനന്ദം വൈ ബ്രഹ്മ, ആനന്ദം തന്നെയാണ് ഈശ്വരൻ. നമ്മള് ക്ഷേത്രങ്ങളിലും മറ്റ് നിരവധി സങ്കല്പങ്ങളിലും കാണുന്ന ചതുർബാഹുവായിട്ടുള്ള ഈശ്വരന്റെ രൂപമുണ്ട്, ദ്വിബാഹുവായിട്ടുള്ള ദ്വിഭുജനായിരിക്കുന്ന ഈശ്വരനുണ്ട്, അഷ്ടബാഹുവായിരിക്കുന്ന കാളീദേവിയുടെ ചിത്രങ്ങളും മൂർത്തികളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈ ആ ഭയം എന്ന അവസ്ഥയെ, ആനന്ദാവസ്ഥയെ നേടാൻ വേണ്ടിയിട്ടുള്ള ഉപാധിയാണ്. ഉപാധി മാത്രമാണ് ക്ഷേത്രങ്ങളിലെ വിഗ്രഹം എന്ന് പറയുന്നത്, ഒരു ഉപാധിയാണ്. ആ വിഗ്രഹാരാധനയിലൂടെ നമ്മൾ അവസാനം എത്തിച്ചേരേണ്ടത് എവിടെയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നതായ ആനന്ദത്തെ, നിത്യമായ സുഖത്തെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആധുനിക ശാസ്ത്രവും നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രം രണ്ടും അന്വേഷിക്കുന്നത് സുഖത്തെ തന്നെയാണ്. ആധ്യാത്മിക ശാസ്ത്രം അന്വേഷിക്കുന്നത് നിത്യ സുഖത്തെയാണ്. ഭൗതിക ശാസ്ത്രം അന്വേഷിക്കുന്നത് താൽക്കാലിക സുഖത്തെയാണ്. ഈ താൽക്കാലിക സുഖമാണ് നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നത്. താൽക്കാലിക സുഖങ്ങളൊക്കെ നമുക്ക് തുടർന്ന് നിരവധി ദുഃഖങ്ങൾ ഉണ്ടാക്കാം. ഏത് തരത്തിലുള്ള സുഖം നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ആ സുഖം നേടുന്നത് വരെയും നമുക്ക് ദുഃഖമാണ്. നമുക്കൊരു വീട് കെട്ടണമെന്ന് നമ്മൾ ചിന്തിച്ചു, ഒരു വീട് വെക്കണം എന്ന് നമ്മൾ ആലോചിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഉണ്ടാകുന്നത് എന്താണ്, അതിന് നേരത്തെ പറഞ്ഞ നമ്മൾ ആശങ്കയാണ്, ഭയമാണ്. വീട് വെക്കാൻ എങ്ങനെ, എവിടെ നിന്ന് കാശ് ഉണ്ടാക്കണം, അതിലൊരു സ്ഥലം ഉണ്ടാക്കിക്കണം, സ്ഥലം വാങ്ങണം, ആ സ്ഥലത്ത് റോഡ് സൗകര്യം ഉണ്ടോ, വെള്ളം ഉണ്ടോ എന്ന് നോക്കണം, മറ്റു വല്ല ദോഷമുണ്ടാകുന്ന സ്ഥലത്തിനുണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് അതിനായി നിലം നിരപ്പാക്കണം. എപ്പോഴാണ് കയ്യിൽ കാശില്ല എന്ന് ചോദ്യം വരുന്നത്. അപ്പൊ ആ കാശിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ബാങ്കിൽ നിന്ന് കടം ലോൺ എടുക്കും. ബാങ്കിൽ നിന്ന് കടം എടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ മുഴുവൻ ബന്ധിക്കപ്പെട്ടു ആ ബാങ്കുമായിട്ട് നമ്മളെ കെട്ടിയിട്ട്. പിന്നെ ആ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി നമ്മൾ പലിശ അടക്കണം, പലിശയാണ് അടച്ചുകൊണ്ടേയിരിക്കുക. മുതല അടക്കാൻ നമുക്ക് സാധിച്ചെന്നേ വരില്ല. നിരന്തരമായി ഒരുപാട് വർഷങ്ങളിലും പലിശ അടച്ച് അടച്ച് അടച്ചു കൊടുത്തു ആ നമ്മള് വലിയൊരു കടക്കാരനായിട്ട് മാറുകയാണ്. അപ്പൊ ഈ വീട് കെട്ടി നല്ലൊരു ഭവനം കെട്ടിയിട്ട് ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് സന്തോഷിക്കണം എന്ന് കരുതി നമ്മള്
ഈ കടം തീർക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവനും എന്ത് ചെയ്യേണ്ടി വരുന്നു? ഈ കടം അതിന്റെ പലിശ അടക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കടം തീരുമ്പോഴേക്കും നമ്മുടെ ജീവിതവും ഇതാവും, ജീവിതവും അവസാനിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഈ കടം കൊടുത്ത് നമ്മളൊരു നല്ല ഭവനം കിട്ടി, ഒരു വിധം നല്ല ഭവനം കിട്ടി, നല്ലൊരു വീട് കിട്ടി. വീട് കിട്ടിയപ്പോ വീട്ടിൽ കഴിഞ്ഞ് അവിടെ താമസിക്കുമ്പോഴേക്കും നമുക്ക് തോന്നും ഇങ്ങനെ സൗകര്യം പോരാ, ഒരു കുറച്ചുകൂടി സൗകര്യം വേണം. അത് നമ്മള് വേറെ ആരുടെയും വീടുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തിട്ട് ഇതിന് കുറച്ചും അധികം സൗകര്യം വേണം, ഇപ്പൊ 40 കുട്ടി കിടക്കണം, അപ്പൊ അടുക്കള കൊണ്ട് ഒന്നുകൂടി വിസ്തൃതി കൂട്ടുവന്ന കയറി നമ്മളൊന്നും കുളിച്ചിട്ട് കിട്ടാൻ തോന്നും. അത് കിട്ടിക്കഴിയുമ്പോ ഒരാൾ ഒരു അപ്പൊ ആർക്കും ഒരു അസുഖം വന്നു, ആരെങ്കിലും കുളിമുറിക്ക് വേണ്ടി വീണു, കുളിമുറി വീഴാനുള്ള സ്ഥലമാണ് അല്ലെ. നമ്മുടെ ഏറ്റവും കൂടുതൽ വീട് പണികഴിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ കാശ് ചെലവഴിക്കുന്നത് അവിടെയുള്ള ഈ കക്കൂസും കുളിമുറിയും കെട്ടാൻ വേണ്ടിയിട്ടാണ്. പണ്ടുകാലത്ത് പഴയകാലത്ത് ഭവനങ്ങളിൽ കക്കൂസും കുളിമുറിയൊന്നും ഈ വീടിനകത്ത് കിട്ടില്ല, അത് വളരെ ദൂരെയാണ് കിട്ടുക. വീട്ടിനകത്ത് ഏറ്റവും ഏറ്റവും നടക്കുന്നതായിരിക്കും ഭഗവാന്റെ ഒരു പൂജാമുറി അല്ലെ. പണ്ടെങ്ങനെയാണ് പൂജാമുറി ഇന്ന സ്ഥാനത്ത് സ്ഥാനത്ത് വേണമെന്ന് നമ്മുടെ വാസ്തുശാസ്ത്രം പറയുന്നത്. അടുക്കള എന്ന ഭാഗത്ത് വേണം, കടവ എന്ന ഭാഗത്ത് വേണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ കക്കൂസും കുളിമുറിയും എവിടെ വേണമെന്ന് നമ്മുടെ വാസ്തുശാസ്ത്രത്തില് എവിടെയും പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ നമ്മുടെ വാസ്തുശാസ്ത്രത്തിന് അത് വിടില്ല, അവര് പറയും ഇന്ന ഭാഗത്തെ കക്കൂസ് പാടില്ല, കന്യമൂലത്തിൽ കക്കൂസും കുളിമുറിയും പാടില്ല പറയാറില്ല. ഞാൻ ചോദിച്ചു ഒരു വാസ്തുശാസ്ത്രത്തിനോട് ചോദിച്ചു, ഈ കക്കൂസ് ഇന്ദ്രത്ത് വേണമെന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് വാസ്തുവിനകത്ത് കക്കൂസ് കെട്ടാന്ന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്? ഇവിടെ അത്തരം വാസ്തുശാസ്ത്രം അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും കേട്ടോ, എന്റെ അത് അറിയില്ലായ്മയാണ് അവരെ തിരുത്തി തന്നാൽ മതി. ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് മറുപടി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ നമ്മൾ ഈ ആധ്യാത്മികത പഠിക്കുന്നവരെപ്പോഴും സത്യാന്വേഷണത്തിന് ഒരു സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ട് സത്യമെന്ന് ബോധ്യപ്പെടുന്നവരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അങ്ങനെ ചോദിക്കുന്ന ആളാണ് യഥാകരം. അപ്പൊ ഞാൻ പലരോടും ചോദിച്ചു ഈ കന്യമൂലയ്ക്ക് കക്കൂസ് പാടില്ല എന്ന് പറയണമെങ്കിൽ കക്കൂസ് എവിടെ വേണം എന്നൊരു നിശ്ചയം ഉണ്ടാകണമല്ലോ. അതെവിടെയെങ്കിലും നമ്മുടെ വാസ്തുശാസ്ത്രം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. അപ്പൊ അവര് പറയും കന്യമൂല അത് ഗണപതിയുടെ സ്ഥാനമാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ വാസ്തു പ്രകാരം നമ്മള് കുറ്റിയടിക്കുന്ന സമയത്ത് ഈ കന്യമൂലക്കാണ് കുറ്റിയടിക്കുന്നത്, അവിടെ വാസ്തുപുരുഷന്റെ നാഭിയാണ് എന്നൊക്കെ പറയും. അപ്പൊ തിരിച്ച് ഞാനത് ഇപ്പൊ ഒരു ആ ഒരു വിഷയത്തിൽ ഞാൻ വന്നു എന്നുള്ളത് ഉദാഹരണം പറയാൻ വേണ്ടി വന്നതാണ്. ഏത് രീതിയിലാണ് നമ്മുടെ ഒരു ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണി കഴിപ്പിക്കുന്ന ഒരു ഭവനം നമ്മുടെ ദുഃഖത്തിന് ഹേതുവായി മാറുന്നത് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ചില പുരാണങ്ങളിൽ ഇപ്പം വിഷ്ണു പുരാണം ഇവിടെ പുരാണമുണ്ട്. ആ പുരാണത്തില് ഈ നമ്മുടെ ഗൃഹസ്ഥന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പറയുന്നുണ്ട്, ഗൃഹസ്ഥാശ്രമി എങ്ങനെയൊക്കെ ആചാരങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. അവിടെ ഞാൻ വായിച്ചത് ഈ ഒരു ഭവനത്തിൽ താമസിക്കുന്ന ആള് മലമൂത്ര വിസർജനം എവിടെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു അതിൽ പറയും. വിഷ്ണു പുരാണത്തിൽ പറയുന്നത് അത് പറഞ്ഞിരിക്കുന്നത് നിർഹൃതി കോണില്, നിർഹൃതി കോണ് എന്ന് പറഞ്ഞാൽ അഷ്ട ദിക്കുകളിലെ ഒരു ദിക്കാണ് നിർഹൃതി കോണ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കന്യമൂലയാണ് കേട്ടോ, കന്യമൂല. ഈ കന്യമൂലായ നിർഹൃതി കോണില് എത്ര ദൂരം പോകണമെന്ന് അറിയോ? ഒരു അമ്പും വില്ലും എടുത്തിട്ട് പിന്നെ ഒരു ഏകദേശം ഒരു 45 ഡിഗ്രിയിൽ ഈ അമ്പ് നമ്മൾ തൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ ഈ അമ്പ് എവിടെയാണ് ചെന്ന് വീഴുക? അത്രയും ദൂരം ചെന്നിട്ടാണ് മലമൂത്ര വിസർജനം ചെയ്യേണ്ടത്. അവിടെ ഒരു ജലാശയമോ അല്ലെങ്കിൽ പുതുവഴിയോ അല്ലാത്തതായിരിക്കണം. ദേവസ്ഥാനമോ ജലാശയമോ അല്ലാത്ത സ്ഥലത്ത് വേണം മറ കെട്ടിയിട്ട് മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നിന്ന് 50 കൊടുത്ത് വിട്ടാൽ എത്ര ദൂരം പോകുന്നു? അത് ഏത് ഭാഗത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്? വിഷ്ണുപുരാണം പറഞ്ഞിരിക്കുന്ന കന്നി നിർഹൃതി കോണം, നിർഹൃതി കോണം എന്ന് വെച്ചാൽ കന്യമൂലയാണ്. ഞാൻ ഇതും ഈ വാസ്തുശാസ്ത്രജ്ഞന്മാരുടെ പലരോട് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞ കന്യമൂലക്ക് കക്കൂസ് പാടില്ല എന്ന് പറഞ്ഞ കാര്യം ഗ്രന്ഥങ്ങൾ എവിടെയും കാണില്ല, പ്രമാണങ്ങൾ കാണുന്നില്ല. പക്ഷേ ഈ കന്യമൂലയിലാണ്, പക്ഷെ വാസ്തുവിനകത്തല്ല, വാസ്തുവിന് വെളിയിൽ കുറെ ദൂരെ ആയിട്ടാണ് ഈ മലമൂത്ര വിസർജനം ചെയ്യേണ്ടത് എന്ന് വിഷ്ണുപുരാണ് എന്ന് പറയുന്ന വ്യാസപ്രണീതമായ ഗ്രന്ഥത്തിൽ ഒരു പ്രമാണം കാണുന്നുമുണ്ട്.
അപ്പൊ പിന്നെ ഈ ഈ ഇതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? ഇന്നുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു വരുന്നതാണെന്ന് വെച്ചാല് നമ്മുടെ ശാസ്ത്രത്തെ പലപ്പോഴും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിഷമായി കഴിഞ്ഞാലും വാസ്തുശാസ്ത്രമായി കഴിഞ്ഞാലും മറ്റ് പലതരം ശാസ്ത്രങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണക്കാരന്റെ ഉള്ളില് ഭയം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഭയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രം. ഭയമില്ലാത്ത ആനന്ദം വൈ ബ്രഹ്മ ആനന്ദാവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിലും ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ ആദ്യം ചെയ്യുന്നത് ശ്രോതാക്കളെ പേടിപ്പിക്കുകയാണ്. ഞാൻ സപ്താഹം നടത്തുന്ന ഒരാളാണ് കേട്ടോ, ഞാൻ ആരെയും പേടിപ്പിക്കാറില്ല. പക്ഷെ പല സപ്താഹങ്ങളിലും ഈ ഭയം വിതരണം ചെയ്യുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഇന്ന് ദോഷമുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ദോഷം വരും. അല്ലെങ്കിൽ ഒരു ജാതകം നോക്കിയാൽ പ്രശ്നം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഉടനെ പറയുക നിങ്ങൾ ഇത്ര ഇത്ര ഇന്ന ഭാഗത്ത് ശത്രുക്കളുണ്ട്, ഇന്ന ഇന്ന ഭാഗത്ത് നിങ്ങളുടെ ശത്രുക്കള് നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ അത്യാവശ്യം ജ്യോതിഷവും പഠിച്ച ഒരാളാണ്. എനിക്ക് ജ്യോതിഷൻ ഒരു പേരുകേട്ട ജ്യോതിഷനായിരുന്നു, കാനപ്പുറം ജ്യോതിഷർ, ഒരു പത്താന കർത്താവൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആ പാരമ്പര്യം കുറച്ചുള്ളതുകൊണ്ട് കുറച്ച് ജ്യോതിഷവും പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പലരോടും ഈ ശത്രുദോഷത്തെ കുറിച്ച് പറയാറില്ല. അല്ലെങ്കിൽ നമുക്ക് തോന്നിയിട്ടില്ല, ഞാൻ കാണാറില്ല എവിടെയും ശത്രുദോഷം. കാരണം ഈ ആധ്യാത്മിക ശാസ്ത്രം ഒരു ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ മാത്രമേ ശത്രുള്ളൂ, പുറത്ത് ശത്രുവിനെ കാണാൻ സാധിക്കില്ല. എങ്ങനെയാണ് ഒരാൾ നമ്മുടെ ശത്രുവാകുന്നത്? ആ വ്യക്തി ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തി നമുക്ക് ദോഷമാകുമ്പോഴാണ് നമുക്ക് അയാളെ ശത്രുവായിട്ട് തോന്നുന്നത്. എന്തുകൊണ്ടാണ് നമുക്കത് അയാളെ പ്രവൃത്തി ദോഷമായിട്ട് തോന്നിയത് എന്ന് വെച്ചാൽ അത് ദോഷമാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചത് കൊണ്ടാണ്. അത് ഈശ്വര നിശ്ചയമാണ് എന്ന് കരുതി കഴിഞ്ഞാൽ, അത് വിധിയുടെ ഒരു വിളയാട്ടമാണ് എന്ന് കരുതി കഴിഞ്ഞാൽ, അത് എന്റെ കർമ്മഫലമാണ് എന്ന് കരുതി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശത്രു ഉണ്ടാവുകയില്ല. ഇതാണ് ഞാൻ പഠിച്ചിരിക്കുന്ന ആധ്യാത്മിക ശാസ്ത്രം. ഈ ആധ്യാത്മിക ശാസ്ത്രവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ജ്യോതിഷത്തെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു അല്ലെങ്കിൽ ജാതകമോ അല്ലെങ്കിൽ പ്രശ്നം വെച്ചിട്ടോ നോക്കുന്ന സമയത്ത് രാശിപ്പതകെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ശത്രുപദ്രവം എന്ന് പറയുന്ന സംഗതി കാണാൻ കഴിയും. അവനവന്റെ തന്നെ ഒരുപാട് വ്യാകുലതകളെ കൊണ്ട് ആളുകൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതെന്ത് ചെയ്യണം? അതിന് അവനവൻ ഈശ്വരോപാസന ചെയ്യണം, ഭഗവത് ധ്യാനം ചെയ്യണം, നാമജപം ചെയ്യണം, മന്ത്രോപാസന ചെയ്യണം, ക്ഷേത്ര ദർശനം ചെയ്യണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, ദാനം ചെയ്യണം, വ്രതങ്ങൾ എടുക്കണം, കഠിന വ്രതങ്ങൾ എടുക്കണം. വേണമെങ്കിൽ യന്ത്രങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ സ്വീകരിക്കാം. പക്ഷേ മറ്റൊരാൾ ശത്രുവാണെന്ന് കരുതിയിട്ട് ഈ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ശത്രു നാശത്തിന് വേണ്ടിയിട്ട് ഒരു ഹോമം ചെയ്യണം എന്ന് ഞാൻ ഇതൊരു ആഗ്രഹം പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് തിരക്ക് കുറവാണ്. ഈ ഒരു തവണ വന്ന ആള് രണ്ടാമത് പലപ്പോഴും വരാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്പൂരിന്റെ അടുത്ത് ഒരു കാര്യമില്ല, ശത്രുക്കളെ നശിപ്പിക്കാനോ ഒന്നും പറയുന്നില്ല. നാമം ജപിക്കാൻ, മന്ത്രം ചൊല്ലാൻ ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത്തരം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ശാസ്ത്രത്തെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ശാസ്ത്രത്തെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ശാന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം സാധാരണക്കാരിൽ ഭയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ദോഷയേ സർവകർമാണി വിദ്വാൻ യുക്രസമാദരേ. ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അർജുന ഒരിക്കലും അറിവുള്ള ആളുകൾ അജ്ഞാനികളായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ബുദ്ധിഭേദം ജനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാനോ പറയാനോ പാടില്ല. കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ കർമ്മങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവർക്ക് എന്തുണ്ടാകാൻ പാടില്ല? ബുദ്ധിഭേദം എന്ന് വെച്ചാല് ഒരു അജ്ഞാനം ഉണ്ടാവുക, തെറ്റിദ്ധാരണ ഉണ്ടാവുക, അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവുക, ഭയം ജനിപ്പിക്കുക, ഈ രീതിയിലുള്ള കർമ്മങ്ങൾ അറിയുന്നവൻ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പൊ എന്റെ അയൽവക്കത്തുകാരെ എന്റെ ശത്രുവാണ് എന്നാണ് തോന്നൽ. എന്താണ് അത്? ബുദ്ധിഭേദമാണ്,
ഭേദം വെച്ചാൽ ഭിന്നത ഉണ്ടാവുകയാണ്. ഞാനെന്നും എന്തിനെന്നുമുള്ള ചിന്ത എവിടെ ഉണ്ടോ അവിടെ ഭേദബുദ്ധി, അതാണ് ബുദ്ധി ഭേദം എന്ന് പറയുന്നത്. അതുണ്ടാക്കുന്ന രീതിയിലാണ് അറിവുള്ള പെരുമാറാൻ പാടില്ല എന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെ കാണുന്നത് എന്താണ്, കുറച്ച് ശാസ്ത്രം പഠിച്ച ആളുകൾ എന്ത് ചെയ്യും, ഈ ബുദ്ധിഭേദം നിരൂപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പറഞ്ഞു വന്നത്, നമ്മള് നേരത്തെ പറഞ്ഞ ആ ഒരു ഭവനത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് പറഞ്ഞു. ആ ഭവനം നിർമ്മിച്ച് സുഖമായി ജീവിക്കാമെന്ന് കരുതിയിട്ട് വീട് കെട്ടിയിട്ട് നമ്മള് വലിയ സമ്പത്ത് സമ്പാദിച്ചു മുഴുവനും ഈ ബാങ്കിൽ ലോൺ എടുത്തിട്ട് തീരുകയും ഈ വീട് നമുക്ക് മനസ്സിന് സമാധാനം തരാതിരിക്കുകയും, കാരണം ഈ പറഞ്ഞ ഇത്തരം വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയും നിങ്ങൾ ഇപ്പൊ എടുത്താൽ ആകില്ലേ, അത് കണക്ക് തെറ്റാണ്, വീണ്ടും കുളിക്കണം. അപ്പൊ കുളിക്കും. വിഹാരം ഭോഗി ദുഃഖമായ ഭാഗവതം പറയുന്നൊരു വാക്യമുണ്ട്, വിഹാരം ഈ വീട് പണി എന്ന് പറയുന്നത് ഏറ്റവും ദുഃഖമാണ്. സർപ്പ പരഗതം വിഷമം സുഖമേണതേ എന്ന് ഭാഗവതത്തിൽ ഏകാദശത്തിൽ ശ്ലോകമുണ്ട്. അതായത് സർപ്പത്തെ നോക്കി കണ്ടു പഠിക്കുകയാണ്, പാമ്പിനെ കണ്ടു പഠിക്കാനാണ് ഭാഗവതത്തില് ഒരു ഒരു യോഗി ഒരു അവധൂതൻ തന്റെ ശിഷ്യനോട് പറയുന്നത്. എന്താണ് സർപ്പത്തെ കണ്ട് പഠിക്കേണ്ടത്? പരകൃതം വിഷമ, മറ്റൊരാളുണ്ടാക്കിയ വീട്ടിലാണ് സർപ്പം താമസിക്കുന്നത്. ആരാണ് ഈ സർപ്പത്തിന് വീട് വെച്ചു കൊടുക്കുന്നത്? സർപ്പത്തിന് വീട് വെച്ചു കൊടുക്കുന്നത് എലിയാണ്. എലി ഇവിടെ ചെന്ന് മാളം ഉണ്ടാക്കി, സർപ്പം എഴുന്നേഴ്ന്നു പോയി, ഈ മാളത്തേക്ക് പോയി, ആ വീട്ടിലെ ഗൃഹനാഥനായിരിക്കുന്ന എലിയെ പിടിച്ചു വേണ്ടി തിന്ന് അവിടെ സുഖമായി ജീവിക്കും. പിന്നെ അവിടെ എലികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ എലികളെ പിടിച്ചു കൊടുക്കും, കുറച്ചു കാലം ജീവിക്കും. അത് കഴിഞ്ഞ് അവിടെ മടുക്കുന്നു, വേറൊരു പത്തേക്ക് പോകും, വേറൊരു മാളത്തിൽ പോകും, അവിടെയുള്ള എലിയെ കഴിച്ചിട്ട് അവിടെ കഴിയും. എന്റെ വീട്, എനിക്ക് വീട് കെട്ടണം, വീടില്ലെങ്കിൽ സുഖമില്ല എന്ന് സർപ്പവും അങ്ങനെ വിചാരിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ ഒരു ഭവ്യമായ ഭവനം കെട്ടിയിട്ട് ഒരു നിലയോ രണ്ടു നിലയോ മൂന്ന് നിലയോ ഉള്ളിൽ വലിയ വീട് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമുണ്ടാകും എന്നുള്ളത് ഒരു മൃഗതൃഷ്ണയാണ്. മൃഗതൃഷ്ണ എന്ന് വെച്ചാൽ മരീചിക എന്ന് പറയും. ഈ മാനുകള് വെള്ളമുണ്ടെന്ന് കരുതിയിട്ട് ഓടി പോകുന്ന കാലം വെള്ളം ഉണ്ടാവില്ല. ചൂട് കാലത്ത് നമുക്ക് സംഭവിക്കും, റോഡിലൂടെ നടക്കുന്നത് കുറെ ദൂരം കാണുമ്പോൾ വെള്ളം ഇങ്ങനെ അനങ്ങുന്നതായിട്ട് തോന്നും. അപ്പോൾ അത് ഈ പ്രകാശത്തിന്റെ ഒരു അപവർത്തനം എന്ന് പറഞ്ഞൊരു കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ദൂരെ വെള്ളം ഉണ്ടെന്ന് തോന്നിയിട്ട് മരുഭൂമിയിലെ കാനൽ ജലം എന്ന് പറഞ്ഞു ദൂരെ വെള്ളം ഉണ്ടെന്ന് തോന്നി അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ വെള്ളം ഉണ്ടാവില്ല. ഇതാണ് മൃഗതൃഷ്ണ എന്ന് പറയുന്നത്. അപ്പൊ സുഖം, ഈ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് സുഖം ഉണ്ടാകുന്ന കരുതുന്നത് മൃഗതൃഷ്ണയാണ്. ഇതേപോലെ അതിന് വീട് കെട്ടേണ്ടതെന്നൊന്നും നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രം പറയുന്നില്ല. പക്ഷെ നമ്മള് സുഖമായി ജീവിക്കാൻ വേണ്ടി പ്രയത്നിക്കുമ്പോൾ നമ്മൾ കരുതേണ്ട മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതുകൊണ്ട് എനിക്ക് നിത്യ സുഖം ഉണ്ടാവുകയില്ല, താത്കാലിക സുഖമുണ്ടാകും, ഈ സുഖം എന്നെ വലിയ ദുഃഖത്തെ തള്ളിവിടുകയും ചെയ്യും. ഇത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയാൽ ദുഃഖത്തെ കുറെ നമുക്കധികം തടഞ്ഞു വെക്കാൻ വേണ്ടി സാധിക്കും. ഒരു സുഖത്തോടൊപ്പം തന്നെ ദുഃഖവും പിന്തുടർന്ന് നല്ല പോലെ പിന്തുടർന്ന് വരുന്നുണ്ട്. നല്ലൊരു വസ്തു കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു, നല്ലൊരു വസ്തു വില പിടിച്ച ഒരു വസ്തു, ഒരു സ്വർണ്ണമാല ആഗ്രഹിച്ചു. ഒരു സ്ത്രീ ചിന്തിക്കുകയാണ് ഫ്രഞ്ച് പവന്റെ മാല എനിക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല മനുഷ്യന്റെ സ്വഭാവമാണ്. അങ്ങനൊരു സ്വർണ്ണമാല ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നതോട് കൂടിയിട്ട് ആ സ്ത്രീയുടെ മനസ്സിൽ ഉണ്ടാകുന്നതാണ് ദുഃഖം ഉണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ് ഒരു വസ്തു ഇഷ്ട വസ്തുവിനെ നേടാനുള്ള ആഗ്രഹമാണ് ഈ ദുഃഖം ഉണ്ടാകുന്നത്? നേടാൻ വേണ്ടി ആഗ്രഹത്തുന്ന ദുഃഖം ഉണ്ടാകും. നേടാൻ പറ്റിയില്ലല്ലോ, നേടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആഗ്രഹം. ഈ വസ്തുവിനെ നേടിക്കഴിഞ്ഞാൽ എന്താണ് വസ്തു? നേടിക്കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു പത്രപാഠം. ഒരു അഞ്ചുപാലം മാലയാണെങ്കിൽ പത്തുപാലം മാലയാണ് സംരക്ഷിക്കാൻ വേണ്ടി നമുക്കൊരു പത്രപാഠം, കാരണം നമ്മളത് വീട്ടിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമില്ല. വീട് കൂട്ടിട്ട് പോകുമ്പോ നല്ല താക്കോലുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഏത് താക്കോലും ഏത് കൂട്ടും തുറക്കാൻ പറ്റുന്ന സംവിധാനമായിട്ട് കള്ളം വരികയും, അതുകൊണ്ട് അത് വീട്ടിൽ വെച്ചപ്പോൾ നമുക്ക് സമാധാനമില്ല.
അപ്പൊ ഈ വിലപിടിച്ച വസ്തു, ഇഷ്ടപ്പെട്ട വസ്തു ലഭിച്ചതിന് ലഭിക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും, ഒരു ദുഃഖശമനം ഉണ്ടാകുമെങ്കിലും അടുത്ത നിമിഷം തൊട്ട് നമ്മുടെ പുതിയൊരു ദുഃഖം ആരംഭിക്കുകയാണ്. ഈ വസ്തുവിനെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും? കൂടുതൽ അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് കടുത്ത ദുഃഖമായിട്ട് മാറുകയും ചെയ്യും. ഒരു കുഞ്ഞുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു, കുഞ്ഞുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല, ആഗ്രഹമാക്കുന്നു. പക്ഷെ കുട്ടി ഉണ്ടാകുന്നത് വരെ നമ്മളെ കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള വഴിപാടുകളും ഗുളികമെത്തലുകളും ഗ്രാമാരങ്ങളും മറ്റു പല വഴിപാടുകളും നേർന്നിട്ട് നമുക്കൂടെ ഒരു ഒരു ഓമന കുഞ്ഞുണ്ടായി. കുഞ്ചിരിക്കുന്നതോട് കൂടിയിട്ടുണ്ടാകുന്ന ആ തൽക്കാല സന്തോഷത്തിന് ശേഷം അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ആ കുഞ്ഞിനൊരു അസുഖം വരുമ്പോ നമ്മുടെ മനസ്സ് പഠിക്കാൻ തുടങ്ങും. ആ കുഞ്ഞ് സമയമാകുമ്പോൾ കമിഴ്ന്ന് വീണില്ലെങ്കിൽ നമ്മുടെ മനസ്സ് പഠിക്കാൻ തുടങ്ങും. ആ കുഞ്ഞ് ഒരു 3 മാസം 4 മാസമായി കുഞ്ഞ് ചിരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സ് വിഷമിക്കാൻ തുടങ്ങും. ആ കുഞ്ഞ് 1 വയസ്സാകുമ്പോഴേക്കും അച്ഛൻ അമ്മ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആധി പെരുകാൻ തുടങ്ങും. ആ കുഞ്ഞിന്റെ അസുഖം വന്നാൽ ആ വീട് മുഴുവനും എന്തായി തീരും? ശോകപൂരിതമായി തീരും. ഒരു ഓമന കുഞ്ഞ് അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആ സമാധാനം. ആ കുഞ്ഞ് വളർന്നു വന്നു, ആ കുഞ്ഞ് പഠിക്കാൻ മിടുക്കനല്ല, തോന്നിയാസം കാണിക്കുന്നു. അച്ഛനമ്മക്ക് ആദിയായി വ്യാധിയായി അവൻ ചിലപ്പോ താത്തോങ്ങിയായിട്ട് വളർന്നു വന്നു, അല്ലെങ്കിൽ നല്ല ഇഷ്ടമുള്ള കുഞ്ഞായി വളർന്നു വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു യൗവനൊക്കെ ആകുമ്പോഴേക്കും അവന്റെ സ്വഭാവത്തിൽ മാറ്റം തുടങ്ങും. അച്ഛനോടും അമ്മയോട് അകൽച്ച കാണിക്കാൻ തുടങ്ങുന്നു, കാമുകനെ തേടി പോകുന്നു, അല്ലെങ്കിൽ കാമുകയെ തേടി പോകുന്നു. അച്ഛനും അമ്മയോട് ഇവര് ഒരു കുപ്പി വിഷത്തില് ജീവിതം കൊടുക്കുന്നു. അപ്പൊ ഈ കുഞ്ഞുണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞ പത്രത്തിൽ 2 ദിവസം മുമ്പ് പത്രത്തിൽ വന്ന ആ ദമ്പതിമാരുടെ ആ പെൺകുട്ടി പെൺകുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന പ്രതീക്ഷകളാണോ ജീവിതത്തിൽ അവര് ലഭിച്ചത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുഖാപേക്ഷ, സുഖം ഉണ്ടാക്കി തരുന്ന ഏത് വസ്തുവിന്റെയും കൂടെ നടുല പോലെ ദുഃഖവും അതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഒരു ദുഃഖത്തെ സഹിക്കാനുള്ള ശക്തി നമുക്ക് നേടാൻ സാധിക്കും, മുൻകൂട്ടി നമുക്ക് തയ്യാറെടുക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ സുഖത്തിനും പുറകെ ഒരു ദുഃഖമുണ്ട്. ദുഃഖസ്യാന്തം സുഖം സ്മൃതം, സുഖസ്യാന്തം ദുഃഖം. വേദവ്യാസൻ മഹാഭാരതത്തിൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്, സുഖത്തിന്റെ അന്ത്യമാണ് ദുഃഖം, ദുഃഖത്തിന്റെ അന്ത്യമാണ് സുഖം. അപ്പൊ ദുഃഖവും സുഖവും രാവും പകലും പോലെ ഒന്നിനെ പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും എന്നുള്ള ഈ പ്രപഞ്ചത്തിന്റെ ശാശ്വതമായ സത്യം. ഒരു രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട് എന്നാൽ ഉറപ്പാണ്. ഒരു കലിയുഗം, കലിയുഗത്തിന്റെ ഒരു ഒരു ഘോരമായ കലിയുഗത്തിലാണ് നമ്മളിപ്പോൾ വസിക്കുന്നതെങ്കിൽ ഈ കലിയുഗത്തിന് അവസാനം ഒരു കൃതയുഗം, ഒരു സത്യയുഗം വരും എന്ന പ്രതീക്ഷ നമ്മുടെ പുരാണങ്ങൾ നമുക്ക് നൽകുന്നു. ഒരു നല്ല കാലം അല്ലെ, ഒരു മാവേലിയുടെ ഭരണകാലം, അല്ലലും മലത്തമില്ലാത്ത കള്ളപ്പറയും കരിഞ്ചന്തയും കള്ളനാഴയും ഒന്നും ഇല്ലാത്തതായ ഒരു ലോകത്തെ കുറിച്ച് നോക്ക്. അതാണ് കൃതയുഗം എന്ന് പറയുന്ന സങ്കല്പം. ഒരു സ്ത്രീ സമത്വത്തിന്റെ ഒരു സങ്കല്പം നമ്മുടെ നിരവധി ദാർശനികന്മാർ നമ്മുടെ മുന്നിൽ വെച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്, മനുഷ്യ ചരിത്രം എന്ന് പറയുന്നത് ഈ ധർമാധർമ്മങ്ങളുടെ ഒരു ചാക്രികമായ ചലനമാണ് എന്ന് നമ്മൾ പുരാണങ്ങൾ പറയുന്നത്. ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു ഭഗവാൻ അവതരിച്ച് ധർമ്മ സംസ്ഥാപനം ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിച്ച് ഒരു ധാർമ്മികമായ ഒരു സമൂഹം ഉണ്ടാകും. ആ ധാർമ്മികമായ സമൂഹത്തിൽ വീണ്ടും മനുഷ്യർ തമ്മിൽ എന്താ തീരും? മൃഗങ്ങളെ പോലെ വീണ്ടും പെരുമാറാൻ തുടങ്ങും, അധർമ്മം വീണ്ടും വളർന്നത്. ഇങ്ങനെ സുഖവും ദുഃഖവും മാറി മാറി വരും, ധർമ്മവും അധർമ്മവും നമ്മുടെ സമൂഹത്തെ മാറി മാറി കീഴടക്കിക്കൊണ്ടിരിക്കും. രാത്രിയും പകലും മാറി പറഞ്ഞും വന്നുകൊണ്ടേയിരിക്കും. സുഖവും ദുഃഖവും വരും, യുദ്ധവും സമാധാനവും വരും. ഇങ്ങനെയുള്ള ഒരു സമ്മിശ്രമായ ഒരു ലോകമാണിത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രപഞ്ചത്തെ വീക്ഷിക്കണം, ഈ പ്രാപഞ്ചിക ജീവിതത്തെ നമുക്ക് ഉൾക്കണ്ണുകൊണ്ട് കാണാൻ സാധിക്കണം. പുറംകണ്ണുകൊണ്ട് കാണുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ നമ്മുടെ ഒരു കെട്ടുകാഴ്ചയായിട്ട് നമ്മൾ വായിക്കുന്നത്. ഉൾക്കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് ഇന്ന് കാണുന്ന ഈ സുഖം, ഇന്ന് കാണുന്ന ഈ ക്ഷണികമായ സുഖം നിലനിൽക്കുന്നതല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി തരാൻ ആധ്യാത്മിക ശാസ്ത്രം നമ്മളെ സഹായിക്കും. ആധ്യാത്മിക ശാസ്ത്രത്തിൽ മാത്രമേ ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നുള്ളൂ. ഈ ഒരു ആധ്യാത്മികതയിലേക്ക് നമ്മുടെ ജീവിതം ഉയർത്താൻ വേണ്ടിയിട്ട്, നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്
നമ്മുടെ ഈ ക്ഷേത്ര ആരാധനകൾ, വിഗ്രഹ ആരാധനകൾ, ഉത്സവങ്ങൾ ചെയ്യുന്നത്, വഴിപാടുകൾ ചെയ്യുന്നത്, എല്ലാ തരത്തിലുള്ള നമ്മുടെ ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഒരു തത്വബോധം നമ്മളിൽ ഉണ്ടാക്കി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആ തത്വബോധത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതിനുവേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ആനന്ദ സ്വരൂപത്തെ, ആനന്ദ സ്വരൂപമാണ് ഈശ്വരൻ ഭഗവാൻ, അത് കൃഷ്ണനായാലും ശിവനായാലും കാളിയായാലും ലക്ഷ്മിയായാലും ദുർഗയായാലും ഗുണ്ടചാത്രനായാലും ഗുളികനായാലും ഏത് തരത്തിലും നമ്മുടെ ഉപാസന നോക്കി ആയിക്കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ള ആ ചിത്സ്വരൂപത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആ സ്വരൂപത്തെ, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര സ്വരൂപത്തെ തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അത് നമുക്ക് ഉള്ളിലേക്ക് അന്വേഷിക്കാൻ നമുക്ക് അതിനുള്ള ഭൗതികമായിട്ടുള്ള ഒരു വലിപ്പം നമുക്ക് ഇല്ലാത്തത് കൊണ്ട്, ഋഷിമാരെ പോലെ നമുക്ക് നിരന്തരമായി ധ്യാനം ചെയ്യാനുള്ള സൗകര്യം, അതിനുള്ള ബൗദ്ധികമായ വളർച്ച ഇല്ലാത്തത് കൊണ്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പ്രതിമ സ്വൽപബുദ്ധീന എന്നാണ് സ്മൃതികൾ പറയുന്നത്, മഹാഭാരതം പറയുന്നത്. അഗ്നിർദേവോ ദിജാദീന മുനീനാം ഹൃദി ദൈവം പ്രതിമ സ്വൽപബുദ്ധീനാം സർവത്ര സമദർശിന എന്നാണ് ഈശ്വരാരാധനയെ കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഗതി, ഒരു പ്രമാണം. എന്താണ് അതിൽ പറയുന്നത്, മഹാഭാരതം പറയുന്നത്, സ്മൃതികൾ പറയുന്നത്, അഗ്നിർദേവോ ദിജാദീന ബ്രാഹ്മണർക്ക്, ബ്രാഹ്മണ എന്ന് വെച്ചാൽ ഷോളയ സംസ്കാരങ്ങളിലൂടെ കടന്നു വരുന്ന ആളുകൾക്ക് എവിടെയാണ് ഈശ്വരാരാധന, അഗ്നിർദേവോ, അഗ്നിയാണ് ഒരു ബ്രാഹ്മണന്റെ ഈശ്വരൻ എന്ന് പറയുന്നത്. ദേവ അഗ്നി ആഹുതി ചെയ്യണം, അതാണ് ബ്രാഹ്മണന്റെ. ദ്വിജനതി ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യനൊക്കെ ദ്വിജൻ എന്നുള്ള വിഭാഗത്തിൽപ്പെടും. അപ്പൊ അഗ്നിയാരാധന ചെയ്യണം, രാവിലെ അഗ്നിഗോത്രം ചെയ്ത് അതിൽ ഹവസ് സമർപ്പിക്കണമെന്നാണ്. അതിന്റെ ചുരുക്കമായിട്ടാണ് നമ്മളിന്ന് വിളക്ക് കത്തിച്ചിട്ട്, നെയ്യ് വിളക്ക് കത്തിച്ച് വെക്കുന്നതും അല്ലെങ്കിൽ എണ്ണവിളക്ക് കത്തിച്ച് വെക്കുന്നതൊക്കെ തന്നെ പണ്ട് കാലം ചെയ്തുവന്നിരുന്ന അഗ്നിഗോത്രത്തിന്റെ ചെറിയ ഒരു രൂപമാണ് നമ്മുടെ ഈ അഗ്നിയാരാധനയുടെ ഏറ്റവും ചെറിയ ഒരു ചടങ്ങാണ് ഇത്. രാവിലെ വൈകിട്ടുകൊണ്ട് നമ്മുടെ ഈ വിളക്ക് കത്തിച്ച് വെക്കും. അത് നമുക്ക് കടാളക്കായിട്ട് കാണുന്ന കടാൾ സൂക്ഷിച്ച് വെച്ചാൽ അത് മറ്റൊരു അഗ്നിഗോത്രമായി മാറും. മുനീനാം ഹൃദി ദൈവതം, മഹർഷി മുനിമാർക്ക് ഹൃദയത്തിലാണ് ഈശ്വരൻ. മുനിമാർക്ക് ഈശ്വര ദർശനത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമില്ല, അവർ കണ്ണടച്ച മാത്രയും ഉള്ളിൽ ആ ഈശ്വരീയമായ പരമേശ്വരൻ അവിടെ സ്ഫുരിക്കും, അവർക്ക് അവിടെ ഈശ്വര ദർശനം ഉണ്ടാകും. മുനീനാം ഹൃദി ദൈവതം പ്രതിമ സ്വൽപബുദ്ധീന, അല്പബുദ്ധികളായ ആളുകൾക്ക് ഈശ്വരന്റെ പ്രതിമയാണ് ആരാധ്യമായിരിക്കുന്ന അവസ്ഥ. നമുക്ക് കണ്ണടച്ചിട്ട് ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല, നമുക്ക് അഗ്നിയിലും ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല. അതിന് വൈദികമായിട്ടുള്ള മന്ത്രതന്ത്രങ്ങളും പ്രയോഗങ്ങളും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മളെ പോലെ ആളുകൾക്ക്, അല്പബുദ്ധികൾക്ക് എന്താണ് പ്രതിമ, ഈശ്വര പ്രതിമ, ഈശ്വരന്റെ മൂർത്തി വിഗ്രഹം വെച്ചുകൊണ്ട് ആ വിഗ്രഹത്തിലേക്ക് ഈശ്വര ചൈതന്യത്തെ ആഹ്വാനം ചെയ്തിട്ട്, പ്രാണാഹ്വാനം ചെയ്തിട്ട് ആ മൂർത്തി നമ്മള് ജലം, ഗന്ധം, പുഷ്പം, ദീപം, രൂപം, നൈവേദ്യം മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് സമർപ്പണങ്ങൾ ചെയ്ത്, നാമസങ്കീർത്തനങ്ങൾ ചെയ്ത് സന്തോഷിപ്പിച്ച്, കീർത്തനങ്ങളെ പാടി, വാദ്യങ്ങളെ കൊട്ടി, നൃത്തം ചെയ്ത്, നൃത്തം, വാദിത്രം, ഗീതം മുതലായവയെ കൊണ്ട് പ്രസന്ന പൂജ ചെയ്ത്, പ്രദക്ഷിണം ചെയ്ത്, നമസ്കരിച്ച് ആ മൂർത്തിയിൽ അടങ്ങിയിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമ്മൾ ഉപാസിക്കുന്നു. നിരന്തരമായുള്ള ഉപാസനയിലൂടെ നമുക്ക് പിന്നീട് കണ്ണടച്ചാൽ ആ മൂർത്തി ഉള്ളിൽ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് മെല്ലെ 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 നമ്മൾ ഉയർന്നു വരുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രം സർവത്ര സമദർശിനാം, സമദർശികളായ നമ്മുടെ സമദർശി എന്ന് പറയുന്ന സർവചരാചരങ്ങളും ഈശ്വരന്റെ വിഗ്രഹമായിട്ട് കാണുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വളർത്തുകയാണ് ക്ഷേത്രത്തിന്റെ ലക്ഷ്യം. അപ്പൊ നമുക്ക് ഒരു വൃക്ഷത്തെ അറിയാനും നമ്മൾ ഈശ്വരനെ കാണാനുണ്ട്. ക്രമേണ നമുക്ക് എല്ലാ വൃക്ഷങ്ങളിലും ഉള്ള ഈശ്വരനെ കാണാൻ സാധിക്കും. നമ്മുടെ പശുവിനെ ഗോമാതാവാണെന്നുള്ള നമ്മൾ ഗോപൂജകളൊക്കെ ചെയ്യാറുണ്ട്. ക്രമേണ എല്ലാ ജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യമുണ്ട്, പശുവിന് മാത്രമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ് നമ്മുടെ നമ്മുടെ ജ്ഞാനം വളർന്നവർ. നമ്മള് ജ്ഞാനികളായിട്ടുള്ള ആളുകളെ, ഋഷിമാരെയും മുനിമാരെയും ഒക്കെ നമ്മൾ ആരാധിക്കാറുണ്ട്, പൂജിക്കാറുണ്ട്, സന്യാസിമാരെ നമ്മള് കാലിൽ പോയിട്ട് നമ്മള് ഭജിക്കാറുണ്ട്, ആശ്രയിക്കാറുണ്ട്. ക്രമേണ നമുക്ക് തോന്നും സന്യാസിയും ഗൃഹസ്ഥനും ബ്രഹ്മചാരിയും വാനപ്രസ്ഥയും ഒക്കെ തന്നെ ഈശ്വര സ്വരൂപങ്ങളാണ്.
അത് ബ്രാഹ്മണനിലും രണ്ടാളിലും ആഴ്വാഞ്ചേരിയിൽ തമ്പ്രാക്കാളിലുണ്ട്, അയ്യൻ പുലനേരിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുക്രമയിലുണ്ട്, അതിന് പരിസ്ഥിതിയാണ്. എല്ലാ കറുത്തവനും വെളുത്തവനും ബ്രാഹ്മണനും രണ്ടാളനും ഏത് നാട്ടുകാരനായാലും ഏത് വർണ്ണത്തിൽ ഉള്ളവനായാലും ഏത് വർഗത്തിൽപ്പെട്ടവനായാലും ആ സ്ത്രീകാര പുരുഷനായാലും അതൊക്കെ തന്നെ സർവീശ്വരന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അറിയാൻ തക്കവണ്ണം നമ്മുടെ ജ്ഞാനം നാട് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ക്ഷേത്രത്തിൽ നമ്മള് ക്ഷേത്രാരാധന മാത്രമായി ഒതുങ്ങാൻ പാടില്ല. വിവേകാനന്ദ സ്വാമികളെ പറഞ്ഞത് ഒരു ഹിന്ദുവിന് ക്ഷേത്രത്തിൽ ജനിക്കാം, പക്ഷെ ക്ഷേത്രത്തിൽ മരിക്കരുത്. എന്നുവെച്ചാൽ ജന്മന ചെറിയ പ്രായത്തിലാണ് ക്ഷേത്രത്തിൽ പോയി ആരാധിച്ച് കൂടുതല് മരിക്കാതാകുമ്പോഴേക്കും നമ്മുടെ ഈശ്വര സങ്കല്പം ക്ഷേത്രത്തിന്റെ മതിൽക്കട്ടകളെ വിട്ട് അത് സർവവ്യാപിയായിരിക്കുന്ന അന്തര്യാമിയായിരിക്കുന്ന ചൈതന്യമാണ് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ മുക്തി പ്രാപിക്കുന്നത്. ഈ ശരീരത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളുടെ തടവറയിൽ നിന്നും മുക്തി പ്രാപിച്ച് ഈശ്വരൻ സർവത്തെ വ്യാപിച്ചു നിൽക്കുന്നു, എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം സർവചരാചരങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് അവിടെ നമ്മൾ ഒരു വിശ്വപ്രേമം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഈശ്വര പ്രേമത്തെ വിശ്വപ്രേമമാക്കി മാറ്റിയിട്ട് ലോകമെങ്ങും ഈശ്വരന്റെ സൃഷ്ടികളെ കൂടെ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ആരാണ് എന്റെ സ്വന്തക്കാർ തന്നെയാണ്, ആരെയും ശത്രുവില്ല, ആരെയും എനിക്ക് ബന്ധുവില്ല, ശത്രുവില്ല, ഉദാസീന ഇല്ല, എല്ലാവരും സമന്മാരാണ് എന്നുള്ള സമദർശനം സിദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ മോക്ഷം എന്ന് പറയുന്നത്, മുക്തി എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ആകുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള ഗ്രാമക്ഷേത്രങ്ങളിൽ നിരന്തരമായിട്ട് നമ്മൾ ദർശനം ചെയ്യുക. മനസ്സുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നേടുന്നതിൽ തെറ്റൊന്നുമില്ല. പ്രാർത്ഥനയിലൂടെ വഴിപാടുകളിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ സ്വീകരിക്കുക. നമുക്ക് രോഗമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ആന്തരികമായ ജ്ഞാനം എൻ്റെ ഉള്ളിൽ ഉണരണം, ആധ്യാത്മിക ജ്ഞാനം ഉണ്ടാകണം, ദുഃഖങ്ങളിൽ നിന്നും നിത്യമായ മോചനം ഉണ്ടാകണം. ഞാൻ ആഗ്രഹിക്കുന്ന ഈ സുഖങ്ങൾക്ക് ഉപരിയായിട്ട് ഒരു നിത്യ സുഖമുണ്ട്, അത് ആധ്യാത്മികമായ സുഖമാണ്, ഈശ്വര സാക്ഷാത്കാരത്തോട് ലഭിക്കുന്നതായ നിത്യസുഖമാണ് എന്റെ ജീവിത ലക്ഷ്യം എന്നുള്ള ഒരു സങ്കല്പത്തോട് കൂടിയിട്ട് നമ്മൾ ക്ഷേത്രാരാധനകൾ ചെയ്യണം. ക്ഷേത്രത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും നമ്മുടെ ധനവും നമ്മുടെ സമയവും അതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കാനും തയ്യാറാകണം. നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു അംശം നമ്മൾ അത്തരം ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തെ ആ വിത്തം പതിർത്ഥീകൃതം എന്ന് ഭാഗവത് പറയുന്നുണ്ട്. നമ്മുടെ ധനത്തിനെ നമ്മൾ തീർത്ഥമാക്കി മാറ്റണം. എങ്ങനെയാണ് ധനത്തെ തീർത്ഥമാക്കുക? നമ്മൾ സമ്പാദിച്ചതായ ധനം പല വഴിക്കുണ്ടാക്കിയത് നമുക്കറിയാമല്ലോ, പല വഴിക്കാണ്. പലപ്പോഴും നമ്മള് മറ്റുള്ളവരുടെ ദൗർബല്യത്തെ മുതലെടുത്തിട്ടാണ് നമ്മൾ പലപ്പോഴും സമ്പാദ്യം ഉണ്ടാക്കുക. ഒരു കച്ചവടം നടത്തി കാണുമ്പോഴും ഒരു ജോലി ചെയ്തിട്ട് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ ഞാനും ശമ്പളം വാങ്ങുന്ന ഒരാളാണ്. എന്നിരുന്നാലും പലപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നതിൽ എന്ത് കാണിച്ചിട്ടുണ്ടാകും? പലതരത്തിലുള്ള രോഗങ്ങൾ കാണിച്ചിട്ടുണ്ടാകും, പലതരത്തിൽ ഉഴപ്പിയിട്ടുണ്ടാകും. 100% അതുപോലെ കർമ്മം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ വാങ്ങുന്ന ശമ്പളത്തിൽ എന്തുണ്ട്? അതില് പാപത്തിന് ചെറിയൊരു കറയുണ്ടാകും, ചെറിയൊരു ഒരു തെറ്റിന്റെ ഞാൻ അർഹിക്കാത്ത ഒരു അംശം അതിലുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങുന്ന ശമ്പളവും നമ്മളിപ്പൊ തൊഴിൽ ചെയ്തുണ്ടാക്കുന്ന എല്ലാ ധനവും എന്താണ്? നമ്മുടെ മനസ്സിന്റെ ചില വികൃതികള്, ചില മാലിന്യങ്ങള് അംശം അതിൽ കാലത്തിലുണ്ടായിരിക്കും. നമ്മുടെ ചില കർമ്മത്തിന്റെ ചില ദോഷങ്ങൾ അതിൽ വന്നിട്ടുണ്ടാകും. ആ കർമ്മ ദോഷങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ വിത്തത്തെ, ആ ധനത്തെ നമ്മൾ തീർത്ഥമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? അതിനെ ധർമ്മത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടാണ്. ആ സമ്പത്തിന്റെ ഒരംശത്തെ നമ്മൾ അഞ്ചിലൊന്ന് എന്നാണ് നമ്മൾ ശാസ്ത്രം പറഞ്ഞത്. ധർമ്മകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ക്ഷേത്രത്തിന് വേണ്ടിയിട്ട്, ഈശ്വരീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമ്പാദ്യത്തിന്റെ അഞ്ചിലൊന്ന് ചുരുങ്ങിയതാണ് കേട്ടോ. ചുരുങ്ങി അഞ്ചിലൊന്ന് മാറ്റിവെക്കുന്നതിലൂടെ നമ്മൾ നേടുന്ന ധനം തീർത്ഥീകരിക്കപ്പെടും, തീർത്ഥമായി മാറും, പരിശുദ്ധമായി മാറും. ആ സമ്പത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതവും ശുദ്ധീകരിക്കപ്പെടും. ഈ രീതിയിലുള്ള ഒരു സമ്പത്തിന്റെ ഒരു വിനിയോഗം ഒരു യജ്ഞഭാവനയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണമെന്നാണ് നമ്മുടെ ആധ്യാത്മവിശ്വാസം പറയുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതം നമുക്ക് ധന്യമാക്കി തീർക്കാനും നമ്മുടെ ഈശ്വരാരാധന നമുക്ക് സഫലമാക്കി തീർക്കാനും അതിലൂടെ നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും പവിത്രമാക്കാനും ധന്യമാക്കാനും ഇത്തരം സത്സംഗങ്ങളും ഇത്തരം മഹോത്സവങ്ങളും നമുക്ക് പ്രയോജനം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഭഗവത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.